Yesuve angekal vere onnineyum snehikkilla njan Yesuve nee enikkai cheedathum Nee enikka cheedathum oru kannum adu kandittilla kaadugalum adu kettathilla hrudayathil thonniyathilla oru kannum adu kandittilla kaadugalum adu kettathilla hrudayathil thonniyathilla Hallelujah, 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 hallelujah. Angekal vere onnineyum snehikkilla njan Yesuve nee enikkai cheedathum oru kannum adu kandittilla kaadugalum adu kettathilla hrudayathil thonniyathilla oru kannum adu kandittilla kaadugalum adu kettathilla ഹൃദയത്തിൽ തോന്നിയതില്ല ദൈവത്തെ കവിഞ്ഞ മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ അതെന്ത് തന്നെയായിരുന്നാലും അതിനേക്കാൾ കവിഞ്ഞ് സ്നേഹിക്കുവാൻ അനുവദിക്കില്ലെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്നേക്കാളധികമായി അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരങ്ങളെയോ വീടോ ധനമോ മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുന്നവൻ ഹാലൽ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം മാനുഷിക ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതെ ഹല്ലലൂയ്യ കർത്താവിനെ മാത്രം സ്നേഹിക്കുവാൻ, ഹല്ലലൂയ്യ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ചേർന്ന് ഹല്ലലൂയ്യ ഹല്ലലൂയ്യ ഹല്ലലൂയ്യ. ദൈവകൃപ കൊണ്ട് ദൈവിക ദയയും വിശ്വസ്തതയും നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലലൂയ്യ 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 ഹല്ലലൂയ്യ. സ്വർഗീയ പിതാവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, രാജാദി രാജാവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലലൂയ്യ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. 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 ഹല്ലലൂയ്യ. കരുണയിൽ പ്രതിവാത്സല്യമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരക്ഷകന് ഞങ്ങൾ വീണ്ടെടുപ്പുകാരുമായ കർത്താവിൻ്റെ പാദപുടച്ചിങ്കൽ കർത്താവെ, ഒരു പകൽ കൂടെ ഈ 2022 ഒൻപതാം മാസത്തിൻ്റെ അവസാന കർത്തൃദിനത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രാജാദി രാജാവിനെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നിൻ്റെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയവും പലകയുമായിരുന്നപ്പോൾ വന്ന് ഭവിക്കമായിരുന്ന ആപത്തുകളിൽ നിന്ന് മനടത്തങ്ങളിൽ നിന്ന് വിടുവിച്ചല്ലോ. ആരോഗ്യവും ബലവും ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. നിന്റെ എല്ലാവിധ സ്നേഹത്തിനും എല്ലാ കരുണയ്ക്കും കരുതലിനുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രാജാവിനെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക.
എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, നല്ല സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഇന്ന് പകലിലെ ആരാധന അവിടുത്തേക്ക് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ എത്രത്തോളം സൂക്ഷിച്ചല്ലോ, ആരോഗ്യം ബലവും ദൈവകൃപയും നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവേ, ആരെയും ശത്രു തടയുവാൻ സ്വർഗം അനുവദിക്കാതെ ഹല്ലേലൂയ വേഗത്തിലെല്ലാവരും വന്നു ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ദൈവിക വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവും ദൈവമുള്ളവേ, നിന്റെ വിലയേറിയ അഭിഷക്തദാസനെയും കുടുംബമായി ഞങ്ങളുടെ നടുവിൽ കൂട്ടിവരുത്തിയ മഹാകരുണയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാദാത്തോട് നടക്കുന്നതായ സെൻറ്റ് ഓഫ് മീറ്റിങ്ങിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ നല്ലൊരു യാത്രയപ്പ് നൽകുവാൻ കുടുംബത്തെ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അപ്പാ, ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ പുറത്ത് ദൈവിക ദൂതന്മാരുടെ കാവലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഏന്നലയുമെന്നോമേ നമ്മാര യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഏന്നലയുമെന്നോമേ യേശുവേ നാം പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തി. യേശു നാമമേ
Yeah.
Glory Jesus, hallelujah, 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 hallelujah. Praise the Lord Jesus, hallelujah, 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 hallelujah. നന്ദിയോടെ 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 സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിൽ ലോകരക്ഷകൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ ഒരു പകൽ കൂടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു സാവകാശവും കൂടെ നമുക്ക് ദാനം ചെയ്തുവല്ലോ. നമ്മുടെ സമസൃഷ്ടികളായിരിക്കുന്ന അനേകരോ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ, അനേകരും ആസ്പത്രിയുള്ള അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം കണ്ണൻ കൃഷ്ണമണി പോലെ നമ്മെല്ലാവരെയും പരിപാലിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമായത് നമ്മുടെ കരങ്ങളിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം പാടുവാൻ കൃപ ചെയ്ത കർത്താവ് പിന്നെയും നല്ല ഗാനങ്ങൾ എത്തേണ്ടതിനായി അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു വന്നത് കടമ കഴിക്കുവാനല്ല, ഹല്ലേലൂയ, ഒരു ആചാരമായിട്ടല്ല, മറിച്ച് ആത്മീയ മനുഷ്യൻ്റെ ആഹാരമായ ആരാധന ദൈവത്തിന് ഹല്ലേലൂയ പ്രദാനം ചെയ്യുവാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം ഒരുമിച്ച് വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയ സ്റ്റാൻലിയും ഹല്ലേലൂയ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സുശീല പോളിയും സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ സുന്ദരനങ്ങളും ഇപ്പോൾ മൂന്ന് പേരെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രാരംഭമായിട്ട് പ്രിയ സ്റ്റാൻലി പ്രാർത്ഥിക്കും, ശേഷമായി സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സുശീല പോളി, ഹല്ലേലൂയ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ബ്രദർ സുന്ദരും, ഹല്ലേലൂയ മൂന്ന് പേരെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർ ചേർന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഔർ ലവ്ലി ഫാദർ, താങ്ക് യു ലോർഡ് ദാറ്റ് വി ഗിവൻ എ വൺഫുൾ ഡേ ലോർഡ് ടു വർഷിപ്പ് യുവർ നെയിം ലോർഡ്. Oh Lord, I'm praying for all the person, oh Lord, who came to church, oh Lord, to worship your name, oh Lord, submitting each and every person, oh Lord, and the persons and the people who can't come, oh Lord, because of job and everything, oh Lord, in this busy schedule, oh Lord. We are praying for them also, God, and because of their jobs and everything, we're praying for them also, God, they can't come, oh Lord. And pray for their health also, God, who can't come because of their sickness and everything, oh Lord. We are praying for them also, God, and praying for the pastor, oh Lord, who came for our speech, oh Lord, and praying for him also, God, that he could get a good message for us, oh Lord. Oh Lord, that we should abide in our daily life, oh Lord, we should know that, oh God, and submitting all the fellowship, oh Lord, and all the choir, oh Lord, is going to lead this worship, oh Lord. We're praying for
for them also, God, to be filled with the Holy Spirit, O Lord, and to be give a good song, O Lord, for us, O Lord. Submitting our pastor, O Lord, in your hands, O Lord, to lead a wonderful worship, O Lord, in your hands, O Lord, and to give a good psalms, O Lord, to read us, O Lord, to give us, O Lord, to be know that and to intervene in our daily life, O Lord, to understand each and everything, O Lord, that is going to teach us, O Lord, give us a good understanding and knowledge, O Lord. Praying for them also, God. Submitting each and every youth, O Lord, who is going to sit, O Lord, in this fellowship, O Lord, and pray for them also, God, to be always constrained in this fellowship, O Lord. Praying for them also, God, to be filled with the Holy Spirit, O Lord, and to know each and everything, O Lord, and pray for them also, God. Summon each and everything in your hands, O Lord. Summon the worship in your hands, O Lord. In the assembly, Lord, I pray. Amen. Hallelujah, hallelujah, Parishuddheyume, Swarginalabidave. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഉയർപ്പിന് ദിനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പ. ഹല്ലേലുയാ. കർത്താവേ, സഭയായ ഇതുപോലെക്കാലം ആരാധനയ്ക്കായ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവായ ദൈവമേ, ഹല്ലേലുയാ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞുപോയ ദിനങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു കർത്താവേ. ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലുയാ. ഈ ലോകമാകുന്ന വാരതിയിൽ ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ നന്മതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലുയാ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങളെ, പ്രകൃതിയുടെ ശോഭങ്ങൾ കർത്താവേ, ബലപരമാകുന്ന ബുദ്ധിമുട്ടുകളെ, ഹല്ലേലുയ, ഈ ഭൂമിയുടെ വരപ്പിൽ നേരിട്ടപ്പോൾ കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയുടെ കാര്യത്തിൽ ഞങ്ങളെ അവിടുന്ന് വഹിച്ചതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധി സഭയായിട്ട് നിങ്ങൾ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരാധനയുടെ ആദ്യ അവസാന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലുയ ഭരിച്ചു നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലുയ. ഹല്ലേലുയ. ആരാധനയുടെ എല്ലാ ഘടകങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലുയ. പാടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലുയ. പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല സാക്ഷ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല സങ്കീർത്തനം നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലുയ. ഞങ്ങളുടെ പ്രൈസ് ആൻഡ് വർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലുയ. ഹോളി സ്പിരിറ്റിനാൽ അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഹല്ലേലുയ. ഗാനങ്ങൾ കൂടി ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന്, സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലുയ. നല്ല പ്രബോധനം, ഹല്ലേലുയ. നല്ല ഹല്ലേലുയ വചനങ്ങൾ നൽകി തരുവാൻ തക്കോണ ദേവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ മന്ന അടിയങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഹല്ലേലുയ. ഞങ്ങൾക്ക് ജീവിപ്പാനുള്ള ദൈവകൃപ അവിടുന്ന് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിനവും കർത്താവേ വളരെ ഭയത്തോട് ഭക്തിയോട് ഞങ്ങളുടെ ജീവിതകാലം കഴിച്ചുകൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലുയ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. ലോക സംഭവങ്ങളെ, ഹല്ലേലുയ, അതിനെ വിളിച്ചറിയിക്കുമ്പോൾ, ഹല്ലേലുയ, ഞങ്ങൾ ഓരോ ദിനവും, ഹല്ലേലുയ, ദിനം പ്രതി കർത്താവേ, ഹല്ലേലുയ, ദൈവകൃപയിലെ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കും മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെല്ലാം ദൈവഭയത്തിൽ അവിടെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലുയ. ഇന്നത്തെ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിസരത്തെ അവിടുന്ന് ശുദ്ധീകരിക്കും മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സകലവും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനമാകുന്ന പകൽക്കാലം തിരുസനിൽ കടന്നു വരുവാനും എൻ്റെ അപ്പച്ചനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരുക്കി തന്നു വലിയേറിയ സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞൊരു പകൽക്കാലം കർത്താവടിയങ്ങൾ തിരക്കേറിയ പട്ടണത്തിൽ പാപലോകത്തിൽ അന്ധകാരത്തിൽ അടിയന്തരായിരുന്ന സ്ഥാനത്തൊക്കെയും എൻ്റെ അപ്പച്ചൻ്റെ കൃപയാൽ അടിയങ്ങളെ സൂക്ഷിച്ചു കർത്താവ്. എണ്ണത്തിൽ കുറയാതെ പോറ്റി പുലർത്തി ദിവേമേ, സ്തോത്രം. ഹല്ലേലുയ. ഇന്ന് പകൽക്കാലം തിരുസനിൽ മുഴങ്ങാലും മടക്കുവാൻ എൻ്റെ അപ്പാ പിതാവെ എന്ന് വിളിപ്പാൻ തക്കൊണ്ട് അടിയങ്ങൾ ഓരോരുത്തരും ഒരുക്കി തന്നു വലിയേറിയ സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾ കുടുംബപരമായി തൻ്റെ തിരുസനിൽ കടന്നു വന്നിരിക്കുന്നു കർത്താവേ, സ്തോത്രമല്ല. അടിയങ്ങൾ വിവിധ വിഷയത്തിമേൽ ഭാരപ്പെടുന്നവരാണ് കർത്താവേ, സ്തോത്രമല്ല. ശാരീരിക ക്ലേശങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട് ദൈവമേ, സ്തോത്രമല്ല. പലവിധ കർത്താവെ കുറവുകളും ബലഹീനതകളും അടിയങ്ങളുണ്ട് കർത്താവേ, സ്തോത്രമല്ല. അവയെല്ലാം ക്ഷമിച്ച് എൻ്റെ അപ്പച്ചൻ അടിയങ്ങളെ തിരുസന്നിധി ദൈവമേ ഏകാഗ്രതയോടെ ഇരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവെ ഇരട്ടി ബലം പ്രാപിച്ചവരായി ദൈവമേ, വരും കാലങ്ങളിൽ ജീവിപ്പാൻ തക്കൊണ്ടും ആവശ്യമാകുന്ന കൃപകളാൽ അടിയങ്ങളെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അടിയങ്ങളിൽ പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ പകൽക്കാലം ദൈവമേ സ്തോത്രമല്ല, ദൈവമേ പാട്ട് പ്രാർത്ഥന ദൈവമേ സ്തോത്രമല്ല കർത്താവേ, സ്തോത്രമാർ വചന ശുശ്രൂഷ എല്ലാം ദൈവമേ സ്തോത്രമല്ല കർത്താദി കർത്താവേ, അനുഗ്രഹമാക്കി തീർക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. സ്തോത്രം, സ്തോത്രം. അടിയങ്ങൾക്ക് ആവശ്യമായത് അടിയങ്ങൾ ദൈവമേ ഭക്ഷിച്ച് ദൈവമേ സ്തോത്രമല്ല. വരും കാലങ്ങളിൽ ദൈവമേ സ്തോത്രമല്ല കർത്താദി കർത്താവ്. ലോകത്തിനും ദൈവമേ സ്തോത്രമല്ല, അടിയങ്ങൾ കൂട്ടുകാരുടെ മധ്യയും ദൈവമേ സ്തോത്രം. അനുഗ്രഹപ്പെട്ടവരായിരിപ്പാൻ തക്കൊണ്ട് കർത്താവ് കൃപ ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പച്ചൻ്റെ കാൽ പരിക്രൂശിൻ്റെ സ്നേഹത്തെ ദൈവമേ മറ്റുള്ളവർ പകരുവാൻ തക്കൊണ്ടും അടിയങ്ങളെ പ്രാപ്തരാക്കി എൻ്റെ അപ്പച്ചൻ തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. പലരായി ദൈവമേ സ്തോത്രമല്ല, വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്ന
ചേർന്ന് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളെ കൂട്ട് സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തിയാട്ടെ, ദൈവമേ സ്തോത്രമല്ല കർത്താവ്, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിങ്ങളെ കുഞ്ഞു കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ലോകത്തിൻ്റെ ഭോഗങ്ങൾ അകപ്പെട്ടു പോകാനിടയാകാതെ പരിശുദ്ധാത്മാവ് നിറവുള്ളവരായി പത്യോപദേശത്തിൽ വളർന്നു വരുവാന്നക്കൊണ്ടും വളർത്തു വന്നക്കൊണ്ടും മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരക്കേറിയ പട്ടത്തിൽ പെട്ടുപോകാതെ ദൈവമേ സ്തോത്രമല്ല ലോകത്തിൻ്റെ ഭോഗത്തിൽ ദൈവമേ സ്തോത്രം. അടിങ്ങൾ കർത്താതി കർത്താവ് അടിങ്ങളെ തന്നെ ദൈവമേ സ്തോത്രമല്ല കർത്താവ് ഭർത്താവാക്കി തീർക്കുവാനിടയാകാതെ പരിശുദ്ധാത്മാവിന് നിറവുള്ളവരായി എൻ്റെ അപ്പച്ചനെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്താട്ടെ. ദൈവമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട അവധിയന്തമാക്കി അന്ന് പാൽക്കാലാക്കി തീർക്കണം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന അടയാളങ്ങളിൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹത്തെ വന്ന ശുശ്രൂഷ ദാസന്മാരിൽ കൂടെ നിങ്ങൾ കേൾപ്പാനും ദൈവമേ സ്തോത്രം അല്ല അതിൽ അനുഗ്രഹം പ്രായപ്പാനും തക്കൊണ്ട് ഓരോരുത്തരെയും ഇടയാക്കി തീർക്കുവാനും പ്രാർത്ഥിക്കുന്നു. സകലമാനവും തിരുമീനെടുത്താണ് ഇനി ആരെല്ലാം പറ്റി പ്രാർത്ഥിപ്പാണ്ട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ച വിഷയങ്ങളെല്ലാം എൻ്റെ കർത്താവെ അടിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പച്ച മറക്കാത്തവനായി അടിങ്ങളോട് കൂടുതലായി സ്തോത്രം. സകലമാനവും തിരുമീനെ എടുത്താട്ട് വരവിനെ അടിങ്ങളോട് തൊരിക്കാട്ടെ. സകല അടിങ്ങൾക്ക് ആജീവം വെച്ച രക്ഷകന്റെ നാമത്തിൽ തന്നെ പ്രൈസ് ലോർഡ്. ആമേൻ ആമേൻ പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയമുള്ള ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. 11 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 11 വി ക്യാൻ റീഡ് റെസ്പോൺസീവ്ലി ലാസ്റ്റ് ടു വേർഡ്സ് വി ക്യാൻ റീഡ് ടുഗദർ. ആമേൻ സ്തോത്രം. സാംസ് നമ്പർ 11 11 സങ്കീർത്തനം നമുക്ക് വായിക്കാം. സ്തോത്രം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. തീങ്കൻ ദൂഷണക്കാറ്റും അവരുടെ പാനപാത്രത്തിൽ ഓഹരിയാകും. യഹോവ നീതിമാൻ, അവൻ നീതി ഇഷ്ടപ്പെടുന്നു, നേരുള്ളവരവൻ്റെ മുഖം കാണും. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവ് ചെയ്ത വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ചെയ്ത വലിയ നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. പാടുന്ന പാട്ടിൽ എല്ലാത്തിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും വാഴ്ത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് നമുക്ക് കഴിയട്ടെ. ഇന്നൊരു നന്ദിയുടെ അമ്പാവത്തോടുകൂടെ ഇവിടെ വരുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് എല്ലാവർക്കും പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രത്യേകിച്ച് പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദേ. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദേ. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല
യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ എല്ലയോ എന്നെ നടത്തിയത്.
നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകാം, പക്ഷെ അതിലെല്ലാം ഉപരി ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയാനുള്ള സമയമാണ്. നമ്മളെ അവന്റെ കയ്യിൽ വഹിച്ചുകൊണ്ട് മുമ്പിൽ നടത്തിയ കർത്താവാണ്, അവന്റെ കയ്യിൽ നടത്തിയ മുമ്പിൽ നടത്തിയ കർത്താവാണ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ക്രൂശിലേറ്റ രക്തം നന്ദി ചൊല്ലി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Hallelujah.
നമ്മുടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാത സമയത്തിനായി കർത്താവെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, അനേകർ ഈ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായപ്പോഴെല്ലാം നിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവല്ലോ കർത്താവെ. അനേ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധന എന്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധന നീ അനുഗ്രഹിച്ചതിനായി കർത്താവെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനാൽ കേൾക്കുന്ന വചനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മുഖത്തും എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിൽ ചോദിച്ചു കൊള്ളുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയമുള്ളവർക്കും ദിവസം ലഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ജോർസി ഒന്നുകൂടെ ഉറക്കത്തിൽ Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃപാദപുടത്തിങ്കൽ ഒരു വിശുദ്ധ പകൽക്കാലവും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ കർത്താവിൻ്റെ വലിയ ദാസൻ പ്രിയ ഫിലമോൻ്റെ പിതാവ് മാതാവ് സഹോദരൻ എന്ന പകൽ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഷോർട്ട് വിസിറ്റിങ്ങിന് നാട്ടിൽ കടന്നുപോയ പ്രിയ വിൽസൺ അച്ഛൻ നമ്മുടെ നടുവിലുണ്ട്. അതുപോലെ ചില ആഴ്ചകൾ നാട്ടിലായിരുന്ന പൊളിച്ചതിനെ കുടുംബമായിട്ട് കർത്താവ് കൂട്ടി വരുത്തി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഒരേയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രദർ മോൻസിയും മോളും ശാരീരിക അസ്വസ്ഥതയോടെ ആയിരിക്കുന്നു. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കടന്നു വരില്ല എന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റെല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് കൂട്ടി വരുത്തി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തമായ മഴയുടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കാക്കുന്ന പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹി സ്റ്റേറ്റിൻ്റെ ഒരു സഹോദരി സമാജം മീറ്റിംഗ് ചർച്ചിൽ വെച്ച് നടക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ വിരലിൽ എണ്ണാകുന്ന പ്രിയപ്പെട്ടവർ മാത്രമാണ് നമ്മുടെ ചർച്ചിൽ നിന്നുണ്ടായിരുന്നത്. അത് വൈകിട്ടത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുക്കത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചർച്ചിൽ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ കാര്യങ്ങളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. കാരണം സ്റ്റേറ്റിൽ തന്നെ ഒരു ലീഡിങ് ചർച്ചാണ് നമ്മുടേത്. അപ്പോൾ നമ്മളതിനോട് യാതൊരു വിധത്തിലുമുള്ള അലംഭാവം കാണിക്കുവാൻ ഇടവരാതെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വായിച്ചത് 11-ാമത്തെ സങ്കീർത്തനമാണ്. വളരെ സുപരിചിതമായ ഈ സങ്കീർത്തനം വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇരിപ്പാൻ തക്കൊണ്ണം ആഗ്രഹിക്കുന്നു. നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സാംസ് 11:1. ഇവിടെ ദാവീദ് തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഉപദേശിച്ചവരോട് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ശൗലിൻ്റെ ഭീഷണിയുടെയോ തൻ്റെ മകനായ അബ്സാലോമിൻ്റെ മത്സരത്തിൻ്റെ അനുഭവത്തിൽ നിന്നോ ഏതോ ഒരു സാഹചര്യത്തിൽ ദാവീദിനെ ചേർന്ന് നിൽക്കുന്ന, ദാവീദിനെ സ്നേഹിക്കുന്ന, ദാവീദിനെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, രാജാവേ അങ്ങ് എന്ത് ചെയ്യണം, പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. സ്തോത്രം. അവനവൻ്റെ ജീവിത അനുഭവത്തെ എന്തിനാണോ താൻ ജീവിക്കുന്നത് ആ കാര്യം വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൾ യഹോവയെ ശരണമാക്കിയിരിക്കുന്ന ഒരുവൻ
ഒരിക്കലും ഒരു പ്രതിസന്ധി കണ്ട് എത്തിയിട്ടില്ല, ഓടിപ്പോകത്തില്ല. നിങ്ങൾ എന്താ എന്നെ ഉപദേശിച്ചത്? പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവിൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ് അല്ലേ. ഒന്നുകൂടി വായിച്ച ഒന്നാം വാക്യം. സ്തോത്രം. നമുക്കറിയാം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് ഈ വിധത്തിലല്ല. 55 സങ്കീർത്തനം 6 വാക്യത്തിലും ഏതാണ്ട് ഇത് തന്നെ ഉപദേശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് സ്വയം താൻ പറയുന്ന കാര്യമാണെന്ന് വായിക്കാം. സാംസൺ 55:6. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ മധ്യേ എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയുമെന്ന് ഭാരപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്. ദാവീദ് പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ. അതവന്റെ ആഗ്രഹമാ. കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? നമുക്ക് ആർക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ പലരും കാണത്തില്ലായിരുന്നു അല്ലേ. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ആർക്കും പ്രശ്നമില്ലാത്തതോ? ആരെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകാത്തതോ? അച്ഛ എനിക്ക് തീരെ വയ്യ, പാത്രം ഒന്ന് കഴുകാൻ പറയുമ്പോഴേക്കും പുറകെ ഉടനെ എന്ത് ചെയ്യും? ചിറകും ഇവിടെ അടുത്തൊരു ഒറ്റ പോകുക. ദാവീദ് പറയുകയാണ്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നമ്മുടെ കർത്താവ് ചിറക് തരാഞ്ഞ് തോർത്ത് ഞാൻ തെറ്റി സ്തുതിക്കുക. ആമേൻ, ആമേൻ. ചിറകില്ലാഞ്ഞിട്ട് വീട്ടിൽ കിട്ടുന്നില്ല. ചിറക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പറയണ്ടായിരുന്നു. സ്തോത്രം. ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഫൈനൽ, തൻ്റെ ഫൈനൽ വേർഡ് അത് കർത്താവ് തന്നെയാണ്. ആമേൻ. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. കാരണം താൻ ഈ ഭൂമിയിലേക്ക് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങി ജന്മമെടുത്തവരല്ല ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വായിക്കാം നമുക്ക് നെഹെമ്യാവിൻ്റെ പുസ്തകം, അതിൻ്റെ 6:10-11 വാക്യങ്ങൾ. ബുക്ക് ഓഫ് നെഹെമ്യ, chapter 6:10-11. പിന്നെ ഞാൻ മെഹേതരേബിന്റെ മകനായ ദലയാവിന്റെ മകൻ ഷെമയാവിന്റെ വീട്ടിൽ ചെന്നു. അവൻ കഥകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിന്റെ മന്ദിരത്തിനകത്ത് കടന്ന് വാതിൽ അടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. മതി. നെഹെമ്യാവ് പറയുകയാണ്, എന്നെ കൊല്ലുവാൻ വരുന്നവർ വരട്ടെ, പക്ഷെ ജീവരക്ഷയ്ക്കായി ഞാൻ എന്ത് ചെയ്യത്തില്ല. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരുടെ കൂട്ടം പറയുന്നതിനകത്ത് ആരുണ്ട്? ഭീരുക്കൾ. ഭീരുക്കളുണ്ട്. അവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നത്. മരണഭീതി നേരിടുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവ് പറയുകയാണ്, എന്നെ പോലെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന, ദൈവത്തോട് ദിനം പ്രതി സംസാരിക്കുന്ന ഒരുവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. കാരണം അവിടുത്തെ വെളിപ്പാടിലെ പ്രത്യാശ എന്തെന്ന് ഞാൻ കണ്ടത്. നിത്യതയെക്കുറിച്ചുള്ള പ്രകാശനം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എന്നെ പോലുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവ് വ്യക്തമായിട്ട് പറഞ്ഞു. അടുത്തൊരു സെന്റൻസ് മാത്രം, അതിൻ്റെ താഴത്തെ സെന്റൻസ് പറയുന്നത് എന്താ? ദൈവം അവനെ അയച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? എന്നെ കൊണ്ട് ദൈവം ഇനിയും ശുശ്രൂഷ ബാക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയാ, ദൈവം അവനെ അയച്ചിട്ടില്ല. ദൈവം വ്യക്തമായി വാക്തത്വങ്ങളെ തന്നിട്ടുള്ള ദൈവമക്കളെ ഓർക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഹല്ലേലൂയ, മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം ഇതന്നെ, ഹല്ലേലൂയ, മരണത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ഉറച്ചുകൂടെ പറയണം. ദൈവത്തിന് സ്തോത്രം.
കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാ ലാസർ ദീനമായി കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഈ ദീനം മരണത്തിനായിട്ടല്ല. സ്തോത്രം, സ്തോത്രം. ഈ ദീനം മരണത്തിനായിട്ടല്ല. ഈ പ്രശ്നം എന്റെ ജീവൻ അപഹരിക്കുവാനുള്ളതല്ല. ഈ രോഗം എന്നെ തകർത്ത് കളയുവാനല്ല, എന്നെ പണിതെടുക്കുവാനാണെന്ന് ഇന്ന് പാൽക്കാൽ നാം വിശ്വസിക്കണം. സ്തോത്രം. ഉടനെഹമ്യാവ് പറയുകയാണ്, എന്നെ പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുമോ? കാര്യമെന്താ? ദൈവത്തിന് ഇനിയും എന്നെ ഉപയോഗിക്കുവാനുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വചനം വായിക്കുന്നു, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കയാൽ. സ്തോത്രം. ഇത് പല ആത്മീയരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ. അതിൻ്റെ 13:31-32 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ലൂക്ക് ചാപ്റ്റർ 13:31-32. മുമ്പന്മാരായി തീരുന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായി തീരുന്ന മുൻപന്മാരുമുണ്ട്. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്ന്, ഇവിടം വിട്ടു പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറവീൻ. മതി, മതി, മതി. കർത്താവിനോടും ഉപദേശിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? നിന്റെ ശുശ്രൂഷ ഇവിടെ നിർത്തിയിട്ട് ഇവിടം വിട്ടു പോയിക്കൊള്ളുക, ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണു അല്ലേ? നമ്മൾ എല്ലാവരും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. സ്തോത്രം. പക്ഷേ ജീവനെ ഭയപ്പെടുന്നവർ അല്ലേ? ജീവനെ ഭയപ്പെടുന്നവരായി നാം തീരരുത്. ഈ പ്രാണൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ്, മറ്റൊരു ജീവൻ തരുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നിരവധി ദൈവവചനത്തിലുണ്ട്. ഞാൻ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ ആയുസ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. കർത്താവ് അനുവദിക്കാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. കർത്താവ് എഴുതി വച്ചിരിക്കുന്ന ദിവസം തന്നെ നാം ഈ ലോകത്ത് മാറ്റപ്പെട്ടിരിക്കും. സ്തോത്രം. അതിനൊരു മുഖാന്തരം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഹേരോദാവിന്റെ ഉവാളാകാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇന്നും നാളെയും ഞാനിവിടെ ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും ചെയ്യും. മറ്റന്നാളും ഉണ്ടാകും. എന്ത് ചെയ്യണം? നീ പോയി അത് ആ കുറുക്കനോട് പറയാനാ പറഞ്ഞ്. അവന്റെ ആ ഉപദേശം അല്ലെങ്കിൽ അവൻ്റെ ഉപായം, കുറുക്കനെന്ന് പറഞ്ഞാൽ ഉപായം എന്നാണല്ലോ അർത്ഥം. ഹല്ലേലൂയ. നമ്മളെങ്ങനെ വിളിച്ചെങ്കിൽ വിവരം അറിഞ്ഞു. എന്നാലും കർത്താവ് പറഞ്ഞു, നീ പോയി ആ കുറുക്കനോട് പറയാൻ പറഞ്ഞു. സ്തോത്രം. ഇങ്ങനെ ദുരുപായം പ്രയോഗിച്ച് എന്ത് ചെയ്യണ്ട? എൻ്റെ ശുശ്രൂഷയെ നീ ഒതുക്കുവാൻ നോക്കണ്ട. ഞാൻ എന്നെ എൻ്റെ പിതാവ് അയച്ചത് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനാ. ഞാനത് നിർവഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. കാരണം ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവയെ ശരണമാക്കിയിരിക്കുന്ന ഒരുവൻ ലജ്ജിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. മറ്റൊരു ശക്തിയോ ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഒരു രാജ്യമോ വിചാരിച്ചാൽ നടക്കത്തില്ല. എന്റെ ദൈവം ലജ്ജിപ്പിച്ചെങ്കിൽ മാത്രമേ ലജ്ജിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖമേ ലജ്ജിച്ചു പോയതുമില്ല. ഇവിടെ നെഹെമ്യാവ് ദൈവസന്നിധിയിൽ വളരെ പ്രത്യാശയോടെ വളരെ ധൈര്യത്തോടെ കാത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. 56 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം കൂടി വായിക്കാം. സ്തോത്രം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? സ്തോത്രം. എന്താ വചനം വായിച്ചത്?
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? സ്തോത്രം. നമുക്ക് ഈ കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും എന്തുവായിരുന്നല്ലേ, പേടിച്ച് അടുത്ത എൻ്റെ ലിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, അടുത്ത എൻ്റെ നമ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്താ, ഈ വിശാലമായ ലോകത്ത് തിങ്ങി നിൽക്കുന്ന ഓക്സിജൻ പോലും നമുക്ക് കിട്ടാതെ പോയി. വലിച്ചെടുക്കുവാനുള്ള ആ കപ്പാസിറ്റി നമുക്ക് കുറയുവാൻ തുടങ്ങി. ഞാനും 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 എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ പി 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 കിറ്റിട്ടുണ്ട് ഒരു ശവസംസ്കാരത്തിന് സാം ജോർജ് പാസ്റ്റർ ഞാൻ കൂടെ നിന്നത്. ഏകദേശം ഒരു അത് എനിക്ക് വിഷമവും ഉണ്ടായി, സങ്കടവുമുണ്ട്, ദേഷ്യവുമുണ്ട്. കാരണം അന്നൊന്നും ബോഡി തരുന്നില്ലായിരുന്നു. ഇതിങ്ങനെ പ്രത്യേകമായി ഹോസ്പിറ്റലുകാർ തന്നെ അതിൻ്റെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു പാസ്റ്റർ പോയി അത് ബലമായിട്ട് മേടിച്ചുകൊണ്ട് വന്നേക്കുക. അത് മേടിച്ചുകൊണ്ട് വന്നിട്ടോ പറയുന്നത്, പാസ്റ്റർ ബോഡി കിട്ടിയിട്ടുണ്ട്, എന്തോ ചെയ്യണമെന്ന്. ഹോസ്പിറ്റലുകാർ കൈ ഒഴിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും, ഇനി എന്തോ ചെയ്യാനോ? കുഴിച്ചിടുക അല്ലാതെ വേറെ മാർഗമുണ്ടോ? ഇവിടെ എങ്ങാനും ഹോസ്പിറ്റൽ അടക്കം ചെയ്യാനുള്ള ക്രമീകരണം ആരും തരുന്നില്ല. ഒടുവിൽ മായാപുരിയിലൊരു സ്ഥലത്ത് വിളിച്ച് പ്രിയ സാംബാസ്റ്ററും സ്റ്റെഫിനും ഞാനും മാഡമും ഞങ്ങൾ നാല് പേർ ഓടിച്ചെന്ന് അതടക്കം ചെയ്യും. പി 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 കിറ്റിനകത്തുനിന്ന് കയറി ഇറങ്ങിയ സന്ദർഭം ഞാൻ ഓർക്കുക, മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുണ്ട് കുളത്തിൽ നിന്ന് കയറി വന്ന പോലെ ഇരിക്കുക, കുളത്തിൽ നിന്ന് കയറി വന്ന പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു എന്തോ പറ്റി പാസ്റ്റർ എന്ന് പറയുമ്പോൾ പുള്ളി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പുള്ളിനെ നോക്കി ചിരിക്കുക. അതേപോലെയായിപ്പോൾ ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് മനുഷ്യർ അത്രയും മരണഭയത്തിൻ്റെ മരണഭീതിയിലായി. അന്നും ഒരുറപ്പുണ്ടായിരുന്നു, കർത്താവ് അനുവദിക്കുക, അതൊന്നും സംഭവിക്കത്തില്ല എന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ വചനം ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്, യഹോവയെ ശരണമാക്കിയിരിക്കുന്നത്. വായിച്ച സങ്കീർത്തനത്തിൽ അങ്ങനെ ഇങ്ങനെ ഓർപ്പിക്കുന്നല്ലോ, അല്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? സ്തോത്രം. സമയത്തിൻ്റെ കുറവിനാൽ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 23 വേഴ്സ് 14 വായിച്ചാട്ടെ. സ്തോത്രം. ഫസ്റ്റ് സാമുവേൽ ഇത് ഒന്നാം പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സ്തോത്രം. ദൈവം അവനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കയ്യിൽ ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞതിനർത്ഥം വേറെ സ്ഥലത്തായിരുന്നത് കൊണ്ടല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം അവൻ്റെ കണ്ണ് കെട്ടിയിരുന്നു. സ്തോത്രം. അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കും. ഞാൻ അനുഭവിച്ചൊരു കാര്യം നിങ്ങളോട് പറയാം സന്ദർഭോചിതമായിട്ട്. ഞാൻ ഗൗതമനഗറിലെ സഭയുടെ ശുശ്രൂഷ കഴിഞ്ഞ ദിൽഷാദ് ഗാർഡൻ സഭയുടെ ചാർജ് എടുത്ത മാസം, ഒരു 6 മാസം എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുടെ നാളുകളായിരുന്നു. നല്ലൊരു കുഞ്ഞ്, അവൻ്റെ അമ്മ യു കെയിൽ, അപ്പനിവിടെ ഉണ്ട്, ഒറ്റൊരു മോനേ ഉള്ളൂ. മാർക്ക് കുറഞ്ഞു പോയി, ബെൽറ്റൂരിയാണ് അപ്പൻ്റെ അടി. കാരണം അമ്മനോടുള്ള ദേഷ്യം തീർക്കുക, അതാ വിഷയം. ഇത് പല പ്രാവശ്യം കിട്ടിയിട്ടുള്ള ഈ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി, ഒരു കുറിപ്പെഴുതി വെച്ചിരുന്നു. അവൻ്റെ അപ്പൻ്റെ പെങ്ങൾ അവിടെ ഉണ്ട്. പുള്ളിക്കാരത്തിൽ ചെന്നിട്ട് ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചു പോയെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇത് രാത്രിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. രാത്രിയിൽ തന്നെ ഇവൻ രാവിലത്തെ കേരളയ്ക്ക് പോകും, നാട്ടിലോട്ട് നാട് കിടക്കാനുള്ള പരിപാടിയായിരിക്കും എന്ന് കരുതി ഞങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ സകല പ്ലാറ്റ്ഫോമും കയറിയിറങ്ങി ഏകദേശം 5.5 മണി വരെ ഞങ്ങൾ കയറിയിറങ്ങി നടക്കുക. ഒടുവിൽ ഞങ്ങളെ പോലീസ് പിടിച്ചു, കാരണം അവിടെ കിടന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചു നോക്കുമല്ലേ. അപ്പോൾ അവർ ആരും വിളിച്ചു പറഞ്ഞു, സാർ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുന്ന 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ പിടിച്ചെടുത്തേക്കുക. പിന്നെ ഐഡൻറ്റിറ്റി കാർഡും സാബു ബ്രദറിനെ ഒരുപക്ഷെ നിങ്ങൾക്കറിയും,
ഐ എസ് സിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗവൺമെൻറ് സ്റ്റാഫാ, ഇന്നപോലെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാരണത്താൽ ഞങ്ങൾ അവർ വിട്ടു. 3 ദിവസം ഈ ചെറുക്കനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. രാവിലെയും വൈകിട്ടും, രാവിലെയും വൈകിട്ടും മറ്റും 3 ദിവസം ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലോ നിസാമുദ്ദീനിലോ സരൈറോഹ്ലോ ഇവിടെയെല്ലാം ഞങ്ങൾ കയറിയിറങ്ങി നടക്കുക. ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുകൾ, പാർക്കുകൾ, ഇങ്ങനെയുള്ള പലയിടത്തും കയറിയിറങ്ങി നടന്ന്. ഈ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പം ഞാൻ ചെന്നതേ ഉള്ളൂ, എനിക്ക് യാതൊരു ഐഡിയയില്ല. ഒരു മാസമായിട്ട് പോലും ഇല്ല ആ സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇവൻ്റെ മമ്മി എന്ത്? അപ്പോഴാണ് പറയുന്നത് മമ്മി യു കെയിലാണ്. ഞാൻ ചോദിച്ചു, മമ്മി എന്ത് പറഞ്ഞു? മമ്മിയും ഞാനും കൂടി സംസാരിക്കാറില്ല. അപ്പനും അമ്മയും കൂടി സംസാരിച്ചിട്ട് ഏതാണ്ട് 8 വർഷമായെന്നാണ് കേട്ടത്. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഉറക്കൊളച്ചൊന്നും വരത്തില്ലായിരുന്നു. കാരണം കുടുംബജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് എന്നിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു ഭാര്യനെ. ഭാര്യ അതിക്കുമ്പ് ഭാര്യ വിവരം അറിഞ്ഞു. തമ്മിൽ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്താൻ പറഞ്ഞു. രാത്രി 1:30 ആയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ്, പുള്ളിക്കാരത്തിയുമായിട്ട് സംസാരമെല്ലാം കഴിഞ്ഞ് ആ കാര്യം അവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മണിയായപ്പോഴേക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നേക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? രാത്രി 2 മണിക്ക് വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു. നിങ്ങളാരാ? മേ റെയിൽവേ സ്റ്റേഷൻ സെ ബുലാരാവ്? ഐസേ ഏക്ക് ലഡ്ക്കാ ഹെ, ആപ്കാ നമ്പർ ദിയ ഓ ഇതിരി ഹെ തീൻ ദിൻ സേ. ഞാനൊടുത്ത് ദൈവമേ, 3 ദിവസമായിട്ട് ഞാനിതെല്ലാം കൂടി ഭ്രാന്തന്മാരെ പോലെ അവിടെ കറങ്ങി നടക്കുക. തീൻ ദിൻ സേ ഓ അമാരെ സാത്തെ അഭിമേനെ പൂച്ച ഉൻസെ ക്യാ ബാത്തെ. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്ക് പറയുക, എൻ്റെ അപ്പൻ എന്നെ അടിക്കും, അതുകൊണ്ടാണ്. പെട്ടെന്ന് വണ്ടി എടുത്ത് രാത്രിക്ക് അവൻ വിപോക്കി കൊണ്ടുവന്നു. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, ഈ 3 ദിവസമായിട്ട് എവിടെയായിരുന്നു? ഞങ്ങളെവിടെ പോയി പിന്നെ പോയത്? അവിടെ മറച്ചു വെച്ച് കുടുംബകാര്യം ക്രമീകരിച്ചപ്പോൾ ദൈവം പ്രവർത്തിക്കുവാനിടയായി. ഇന്ന് 2 പേരും കൂടി യു കെയിലുണ്ട്. മോൻ ഏതാണ്ട് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ തീരുന്നതിന് മുൻപ് അവനും കടന്നു പോകുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിന് സ്തോത്രം, ഇവിടെ ശൗല് ദാവീദിനെ അന്വേഷിച്ച് നടക്കുക. ദൈവം ശൗലിൻ്റെ കണ്ണ് കെട്ടിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? ദാവീദിനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും രോമത്തെ തൊടണമെങ്കിൽ നമ്മുടെ ദൈവം അറിഞ്ഞിട്ടേ സംഭവിക്കത്തുള്ളൂ. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. സ്തോത്രം. രണ്ടാം വാക്യം കൂടി വായിക്കാം. ഇതാ, ദുഷ്ടൻ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട തെയ്യേണ്ടതിന് വില്ലു കുലച്ച അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. സ്തോത്രം. വചനമോർപ്പിക്കുന്നു, ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന്. അവനിങ്ങനെ റെഡിയായി നിൽക്കുക, ഇപ്പൊ വിടും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദുഷ്ടന്മാരുടെ അമ്പോ നമ്മുടെ മേൽ ഏൽക്കണമോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ കർത്താവാണ്. കാര്യം എന്തെന്നറിയാമോ? 7 സങ്കീർത്തനം എൻ്റെ 10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. കാര്യം എന്താ? പരിച ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ നേരെ നമ്മെ തകർക്കുവാൻ വന്ന സകല കാര്യങ്ങൾ നമുക്കറിയാമോ? സകല കാര്യങ്ങളല്ല, ഒന്നും അറിയത്തില്ല നമുക്ക്. ഇന്ന് പകലും ഒരുപക്ഷെ നാം വാഹനം ഓടിച്ച് കടന്നു വന്ന വഴിയിൽ നമ്മെ തകർത്ത് കളയുവാൻ പിശാച് നമുക്കെതിരെ വരുന്ന വാഹനങ്ങളിലോ, നമ്മുടെ പുറകിലുള്ള വാഹനമോ മുൻപിലുള്ള വാഹനമോ, നമ്മുടെ ഇരുപുറങ്ങളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലോ എവിടെയെങ്കിലും നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടാകാം. പക്ഷെ ദൈവമാണ് വിടുവിച്ചു കൊണ്ടുവന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മെ സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് പകൽ നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്ന കാരണം, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലാണ്. ഇനി ദൈവം പരിച കൊടുക്കാത്ത ഒരുവൻ
ഒരുവനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കുമോ? ഒരിക്കലുമില്ല. വായിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17 വേഴ്സ് 7. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം 17 അധ്യായം അതിൻ്റെ 7 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പു തടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ഷേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. മതി. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ശൗൽ മുൻപോട്ട് വരുന്ന ആ ഭാഗമാണ് അവൻ്റെ എൻട്രിയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രവേശനം ഇങ്ങനെയാണ്. വലിയ താമര ശിരസ്ത്രം ധരിച്ചുകൊണ്ട് വലിയ കുന്തം പിടിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ ആരുണ്ട്? ഒരു പരിചക്കാരനുണ്ട്. ഈ പരിച ഗോലിയാത്ത് അല്ല പിടിച്ചേക്കുന്നത്. പരിച പിടിക്കുവാൻ ഒരുവൻ മുൻപിലുണ്ട്. ശൗലിനെ മുഴുവനുമായിട്ട് മറച്ചു വച്ചിരിക്കുക. പിന്നെ ആകെ കൂടെ ഇത്തിരി സ്ഥലം മാത്രമേ ഉള്ളൂ കാണുവാൻ പരിവത്തിൽ. മുഖഭാവം മാത്രം, മുഖം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ഒരു കല്ലുകൊണ്ട് വീഴുവാൻ തക്കവണ്ണമുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. ചിന്തിച്ചു നോക്കൂ, മൂക്കിനായിട്ട് കല്ലു കൊണ്ടു കഴിഞ്ഞാൽ മൂക്കിൻ്റെ പാലം ഒടിയൊന്നും അല്ലാതെ പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. വായിലാണ് കൊള്ളുന്നതെങ്കിൽ 3 പല്ല് പോകും, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ ആകെക്കൂടെ ഈ ശിരസ്ത്രം ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു നെറ്റി ഭാഗം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം അവിടെ വായിക്കുന്നത് ദാവീദ് കല്ലെടുത്ത് അവൻ്റെ നെറ്റിക്ക് എറിഞ്ഞു, അത് അവിടെ തന്നെ കൊണ്ടു. സ്തോത്രം. എറിഞ്ഞത് എവിടേക്കാ? നെറ്റിക്കാ എറിഞ്ഞത്. നമ്മളാണെങ്കിൽ എവിടെട്ടെങ്കിലും കൊണ്ടാൽ മതി എന്നിരുന്നു അല്ലേ? ഒന്നുമില്ല, പരിചയക്കെട്ടെങ്കിലും കൊണ്ടാൽ മതി. കാരണം എന്താ? ഞാനും പ്രതികരിക്കുന്നുണ്ട് എന്ന് കാണിക്കുവാൻ. പക്ഷേ ആക്യുറേറ്റായിട്ട്, ഹല്ലേലൂയ, കൃത്യമായി ഒരു ചെറിയ ഭാഗം മാത്രമേ ദാവീദിൻ്റെ മുൻപിലുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ആ സമയത്ത് ശൗലിനെ പിടിച്ച മോനെ അനങ്ങല്ലേ, ഫോട്ടോയ്ക്ക് നിൽക്കുന്ന പോലെ നിന്നുകൊള്ളാൻ പറഞ്ഞു. ദാവീദിൻ്റെ കല്ലിപ്പോൾ വരും. സ്തോത്രം. കാര്യമെന്താ? ദൈവം നമ്മുടെ പരിചയമാണ്. ഹല്ലേലൂയ. മറ്റാര് പരിചയമായിട്ട് നിന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരഭിവൃദ്ധി കാണുവാൻ, ഒരു വിടുതൽ കാണുവാൻ, ഒരു രക്ഷ കാണുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം ഇന്ന് എൻ്റെ വലത്തുഭാഗത്തുണ്ടെന്ന്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? സ്തോത്രം. ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോ വാക്യങ്ങളും എടുത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? സമയത്തിൻ്റെ കുറവിനാൽ ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവ മക്കളെ, വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒന്നാം ഭാഗം ഓർപ്പിക്കുന്നത് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. സ്തോത്രം. ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ഹല്ലേലൂയ, പക്ഷികളെ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെയെന്ന ചോദിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കേൾക്കപ്പെട്ട ചിന്തകൾ നാം നമ്മെ തന്നെ ഒന്ന് സ്വയ പരിശോധനയ്ക്കായി ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിൻ്റെ, IPC ഡൽഹി സ്റ്റേറ്റ് സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ സൺഡേ സ്കൂളിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലായിരിക്കുന്നത്, കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ ചില കാര്യങ്ങൾ നമ്മോട് ഓർപ്പിക്കുവാനുണ്ട്. അതിനായിട്ട് പ്രിയ ഫെബിൻ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. സ്തോത്രം. ഇവർ മറ്റ് പല സഭകളിലും ഇന്ന് 4 ചർച്ചകളിലൊക്കെ കടന്നു പോകണം. ഒരിടത്ത് ആരാധന കൂടിയാണ് വരുന്നത്, അടുത്തത് വീണ്ടും 2 സ്ഥലത്തൂടെ കടന്നു പോകണം. അതുകൊണ്ട് അവരെ വേഗത്തിൽ ഇവിടെ നിന്ന് റിലീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തി പോരാ. ആമേൻ. ദൈവത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ സഭയിൽ കടന്നു വരുവാൻ എനിക്ക് കിട്ടിയ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
എല്ലാവരും സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ സൺഡേ സ്കൂൾ, സൗത്ത് ഡിസ്ട്രിക്ട് സൺഡേ സ്കൂളിനെ അസോസിയേഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു. തുടർന്ന് വീണ്ടും പ്രാർത്ഥിക്കുക. രണ്ട് മൂന്ന് അനൗൺസ്മെൻ്റ് ഞാൻ ചെയ്തിട്ട് വേഗം, ആക്ച്വലി ഇപ്രാവശ്യം നമ്മൾ കുറേ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നേരത്തെ അഡൾട്ട്സ് ആയിരുന്നു, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ലോകത്തിൻ്റെ മോങ്ങളിൽ നശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ന്യൂസ് കേൾക്കുന്നത് കുഞ്ഞുങ്ങളും സ്കൂൾ കുട്ടികളും, ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികൾ വരെ, സൺഡേ സ്കൂൾ പഠിക്കുന്ന പ്രായം, ആ ഒരു പ്രായത്തിൽ അവർ ഡ്രഗ്സിലും ലോകത്തിൻ്റെ മോങ്ങളിലൊക്കെ പോയി നശിക്കുമ്പോൾ, അതൊക്കെ കണ്ട് ആ ന്യൂസൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തോന്നി. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ഒരു ടൈമിൽ ഞാൻ സൺഡേ സ്കൂളിൽ വാക്യം പഠിച്ചില്ലെങ്കിൽ അതിനുള്ള അടിയും വീട്ടിൽ ചെന്ന് വേറെ പാഴ്സലായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, നോക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ലോകത്തിൻ്റെ മുകളിൽ നശിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് ചർച്ച് വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ തുടർന്നുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് സംസാരിച്ച് ഓരോ ചർച്ചുകളിൽ വിസിറ്റ് ചെയ്ത് പോകുവാനെന്ന് വെച്ച് തീരുമാനിച്ചു. അതിനുവേണ്ടി ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങൾ നവംബർ ട്വൽത്ത് സെക്കൻഡ് സാറ്റർഡേ ആണ്. അന്ന് സ്മൈൽ എന്ന പ്രോഗ്രാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്മൈൽ 22 നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നടത്തി. സ്മൈൽ എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്പിരിച്വൽ മിറക്കിൾ ഇൻ ലൈഫ് എവ്രി ഡേ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ എല്ലാം ദിവസവും എല്ലാം മേഖലയിലും അവരെങ്ങനെയാണോ, ഏത് ലൈഫ് സ്റ്റൈലിലാണോ അവർ വളർന്നു വരുന്നത്, എല്ലാ രീതിയിൽ അവർക്കൊരു അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങളൊരു മീറ്റിംഗ് തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ മീറ്റിംഗ് കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും അവിടെ വരുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന ചോദിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു സൺഡേയുടെ ഓഫറിങ് സൺഡേ സ്കൂൾ അസോസിയേഷൻ ഡിസ്ട്രിക്ട്, സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ അസോസിയേഷന് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ തരണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിനൊക്കെ ഒത്തിരി ചിലവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിക്വസ്റ്റും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഇന്നുവരെ ബലമായിരുന്നു, ഇനിയും അങ്ങോട്ട് ബലമാകുന്നു ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കും. ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നശിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പിള്ളേർ ആ വചനത്തിൻ്റെ അനുസരിച്ച്, വചനം നമ്മൾ പഠിക്കുന്ന, നമ്മൾ പഠിപ്പിക്കുന്ന, വചനം കേൾക്കുന്ന എല്ലാ ആ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മൾ അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, തുടർന്ന് അവർ പഠിക്കുന്ന വചനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീർന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അവർ മൗനമായിരിക്കാതെ ഒന്ന് സ്തോത്രത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളിൽ മേലിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കുഞ്ഞുങ്ങളുടെ മേൽ പകരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? അവരെ അഭിഷേകത്തിൽ നിൽക്കുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവരെ നടത്തുന്നത് അഭിഷേകമായിക്കോട്ടെ. അവരെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി തീരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല അപ്പച്ച, അങ്ങടെ പാദപ്പെടുത്തി വരുവാൻ തന്ന അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ. കർത്താവ് ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ അഭിഷേകം കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കട്ടെ. അങ്ങയുടെ കർത്താവ് കരം കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കട്ടെ. ലോകത്തിന്റെ മോഹങ്ങളിൽ നശിച്ച് അവരില്ല കർത്താവെ, അവർ മാറിപ്പോകുന്ന
മാറിപ്പോകാതെ അവരുടെ അങ്ങയുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞവരെ നടത്തണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പഠനത്തിൽ അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ പോക്കുവരവുള്ളവരുടെ കൂടെ ഇരിക്കണം, അവരുടെ കർത്താവ് എല്ലാ മേഖലയിലും അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സഭ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഡുവാന റബലഘടക ശാന്തനിയാന പാരമ്പര്യ കെട്ടുകൾ മാറട്ടെ. ഓരാമാന ശാന്തന സകല ബുദ്ധിമണ്ഡലത്തെ കെട്ടിയിരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉടാരബ ശാന്തന രഹസ്യേരിയാന ഓ അല്ലേലൂയ. സിംഷോന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, അപ്പൊ കർത്താവ് ദാവീദിന്റെ മേലിൽ പകർന്ന അഭിഷേകം, കർത്താവ് കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നവരെ വഴി നടത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യണം. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് കർത്താവ് ഈ ആരാധന തുടർന്നുള്ള നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും അങ്ങനെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പോകുന്ന എല്ലാ സഭകളിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, അത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇത്രത്തോളം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സ്വാഗതം ഇവിടെ ഞങ്ങൾക്ക് അവസരം തന്ന സഭയുടെ പാസ്റ്ററിനും സഭയ്ക്കും ഒരു നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ ഫെബിൻ ആൻഡ് ജോഷുവ, അതുപോലെ നമ്മുടെ ജെസ്സി, ഇവർ മൂന്ന് പേരാണ് സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ സൺഡേ സ്കൂൾ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ഈ ചർച്ചകൾ വിസിറ്റ് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ അവരുടെ യാത്രയെ. തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ബലപ്പെടുത്തുവാനാട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. നമ്മുടെ ബെച്ചിലോ സാരി കടയോ ജായ എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ കുഞ്ഞുങ്ങളും ജോർജി തീൻ ഹല്ലേലൂയ ബോൽന ഹ ജോർജ് ഓർ ജോർജ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ സ്തോത്ര നാം ഈ കേട്ടതുപോലെ അനേക കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരുടെ ചതിപ്രയോഗങ്ങളിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. മുൻപോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, പലയിടങ്ങളിലും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ ആ നിലയിൽ മുൻപോട്ട് വരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാറേ, ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സഹായിക്കേണ്ടതിനായി ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരിപ്പെടുമാറാകട്ടെ. പഠിപ്പന് ആവശ്യമായ ബുദ്ധിയും ഓർമ്മയും ഉത്സാഹവും ദൈവകൃപയും കൊടുക്കട്ടെ. അവർ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന പാനീയവും സ്വർഗത്തിൽ ദൈവം ശുദ്ധീകരിക്കട്ടെ. അവരുടെ ഹാലിൽ ശ്വസിക്കുന്ന വായു പോലും സ്വർഗം ശുദ്ധീകരിച്ച് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇവർ ദൈവസഭയ്ക്കും ഹല്ലേലൂയ മാതാപിതാക്കൾക്കും ദേശത്തിനും പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു കംപ്ലയിൻസും ഹല്ലേലൂയ സ്കൂളുകളിൽ നിന്ന് കേൾക്കുവാനിട വരാതെ. ഹല്ലേലൂയ ഇവർ വഴക്കാളികളാണെന്ന്, ഇവർ പ്രശ്നമുണ്ടാക്കുന്നവരാണെന്ന്, ഹല്ലേലൂയ ഇവിടെ ഒരു തലവേദനയാണെന്ന്, ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആരും പറയുവാൻ സ്വർഗം അനുവദിക്കാതെ കർത്താവ് കാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ ഏലിയാസ് ബ്രദർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ അവരെ ദൈവകൃപയിൽ നടത്തുവാൻ, പരിശുദ്ധാത്മാവ് തന്നെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാൻ നല്ല കൗൺസിലറായി കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏലിയാസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു പരിശുദ്ധനെ.
നല്ല സമയത്തിനായിട്ട് നിന്ന് നീയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ എന്ന് നീയോടെ സ്തോത്രം. കർത്താവേ, നല്ല ഗീതങ്ങളെ പാടുവാൻ ദൈവനാമത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. സങ്കീർത്തനം എന്ന് കേൾപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവേ, നിന്ന് നീയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോൾ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ ഹല്ലേലൂയ കരമുയർത്തി സ്തുതിച്ചെല്ലാം കുഞ്ഞുങ്ങളെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ ഹല്ലേലൂയ ഓരോ പൈതങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ അവിടുത്തെ ബുദ്ധിയാൽ കർത്താവേ അവിടുത്തെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ആരോഗ്യത്തോടെ ബലത്തോടെ എല്ലാ പൈതങ്ങളും വളർന്നു വരുവാൻ കർത്താവേ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ആയിരിക്കുന്ന ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ അവർ പഠിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്ഥാപനങ്ങൾക്കും ദേശത്തിനും മുഖ്യൊരു ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ മക്കളെ ഹല്ലേലൂയ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഹല്ലേലൂയ ദൈവമേ മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് ഹല്ലേലൂയ കൃപ നിരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ കർത്താവേ ഹല്ലേലൂയ പാപങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളുടെ പൈതങ്ങളായിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ കർത്താവേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ മറയ്ക്കുന്നത് പോലെ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും മറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ മക്കളൊരു അനുഗ്രഹമായി നിലനിൽപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ ദൈവമേ സമയത്തിനായിട്ട് വീണ്ടും നീയോടെ സ്തുതിക്കുന്നു. കർത്താവേ എല്ലാ മാനവും മൊത്തവും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്ര യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. കുഞ്ഞുങ്ങൾ ഇരുന്നാട്ടെ. തുടർന്ന് സഹോദരിമാർ സാക്ഷ്യം പാട്ടുപാടി സ്തോത്ര വഴിപാടെടുത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. കുരിരുൾ താഴ്വര എന്നരികിൽ അഗ്നിയിൻ ശോധനയിൻ നടുവിൽ, കുരിരുൾ താഴ്വര എന്നടുവിൽ അഗ്നിയിൻ ശോധനയിൻ നടുവിൽ വേദനയെല്ലാം തുടച്ചു മാറ്റി മറോട് ചേർത്തെന്നെ അണച്ചു നിർത്തി. മതിയേ, നിൻ കൃപ മാത്രം മതിയേ.
സന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് എത്രത്തോളം കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിൽ ദിവസാവകാശം ഒരുക്കിയല്ലോ. ഹല്ലേലൂയ. കൂടുതൽ സമയം മുഖവരെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയ ഫിലമോന്റെ പിതാവ് പാസ്റ്റർ കുര്യാക്കോസ് തോമസ് നമ്മുടെ നടുവിലുണ്ട്. ഇതോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവള് അതുപോലെ മോനും നഥനിയിൽ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ആയിരിക്കുന്ന ഓർത്ത് സ്തോത്രം. പ്രിയ സ്റ്റാൻലിയുടെ വിവാഹത്തോടൽ ബന്ധത്തിൽ നാട്ടിൽ കടന്നു നിന്ന സമയത്ത് സാം പാസ്റ്റർമാർ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ വീട്ടിൽ ചെല്ലുവാൻ അവിടെ സ്നേഹസൽക്കാരങ്ങളൊക്കെ പങ്കുചേരുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാവകാശമൊരുക്കി. ഒരുമിച്ച് കാണാം എന്നുള്ള താല്പര്യത്തോടെ ഞങ്ങളന്ന് പിരിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ കൂട്ടിവരുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗമാ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കുകയും ശുശ്രൂഷകൾ ശക്തമായി മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. ദൈവദാസനെ ദൈവജന ശുശ്രൂഷക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസങ്ങളിലിരിക്കുന്നു. നിർത്തിയിടുക കളങ്കമറ്റേശുവേക്കാരയില്ലാതെ നിർത്തിയിടുക കളങ്കമറ്റേശുവേക്കാരയില്ലാതെ പളുങ്കുകാടൽ തീര തിരുന്നു ഞാനേൻ്റെ പളുങ്കുകാടൽ തീര തിരുന്നു ഞാനേൻ്റെ മധുരഗാന രഥമാതിലേറിഗേമിപ്പാ മധുരഗാന രഥമാതിലേറിഗേമിപ്പാ തേടി വന്നു മേന്നെയും നാഥ തേടി വന്നു ദോഷിയാമേ നെയ്യുമേന്നെയും നാ കർത്താവിന് മഹത്വം. ഇന്ന് പകൽക്കാലം കുടുംബമായി ഈ സഭയിൽ കടന്നു വരുവാൻ കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോട് ഇവിടെയുള്ള ദൈവമക്കളോട് ആയിരിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും ഏകനായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാലിന്ന് പകൽക്കാലം കുടുംബമായി കടന്നു വരുവാൻ ദൈവമിടയാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ പൈതൽ നഥനിയേൽ അവനെ 12th കഴിഞ്ഞ് കർത്താവിന് കൃപയാൽ കേരളത്തിലെ ഏറ്റവാണത്തുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിപ്പാൻ ദൈവമിടയാക്കി. കർത്താവിന് സ്തോത്രം. ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിപ്പാൻ ഒക്കെ ഉണ്ട് ദൈവം എന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിടുക്കത്തോടെ നമായിരിക്കുന്നല്ലോ. വേഗത്തിൽ കർത്താവ് നൽകിയ ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 1:11 നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 1:11. യെസ്. ആത്മികവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ആ മതി. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ സഭ അതെ റോമൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ അവരെ കാണുവാനുള്ള വലിയ വാഞ്ച താൻ പ്രകടിപ്പിക്കുന്ന സമയത്ത് എന്തിന് താൻ റോമൻ സഭയിൽ വരുന്നു എന്നുള്ളതായ കാര്യമാണ് താൻ അവിടെ ഓർപ്പിക്കുന്നവിടെ പറയുകയാണ്. നിങ്ങളുടെ സ്ഥിതീകരണത്തിനായി ആത്മീയ വരം നൽകേണ്ടതിന് കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദൈവസഭയുടെ ദൈവജനത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് നിലനിൽപ്പാണ്, സ്ഥിരതയാണ്. സ്തോത്രം. സ്ഥിതീകരണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ മലയാളം ശരിക്കും മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുകയില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് ടു ദ എൻഡ് യു മേ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇന്ത്യയിൽ പറയുമ്പോൾ ജിസേ തും സ്ഥിർ ഹോ ജാവോ. ഹാലലുയ്യ. കർത്താവിൽ നിലനിൽക്കുക എന്നുള്ളത്, സ്ഥിരതയോടെ ജീവിക്കുക എന്നുള്ളത് ഇന്ന് ആത്മീയോളത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ നാളുകളിൽ, ആരംഭകാലങ്ങളിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് വെല്ലുവിളിയുണ്ട്, സ്ഥാനപ്പെടുന്നതിന് വെല്ലുവിളികളുണ്ട്. എന്നാൽ ഈ നാളുകളിൽ പിശാച് തന്ത്രം മാറ്റിയോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പലയിടത്തും സ്നാനം നടക്കുന്നുണ്ട്, രക്ഷയെന്നൊക്കെ പറയുന്നു നടക്കുന്നുണ്ട്, കൈവെക്കുന്നുണ്ട്, പലരും സഭയിലുണ്ട്, പായയിലുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി അഥവാ ദൈവമേൽപ്പിച്ച വചനത്തിനൊത്തവണ്ണം നിലനിൽക്കുന്നതായ അവസ്ഥ പലപ്പോഴും ആത്മീയകോളത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ റോമൻ സഭയെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനല്ല,
നിങ്ങളുടെ ഭൗമികമായ വർദ്ധനവിന് എന്തെങ്കിലും ഉതകുന്ന ആത്മീയപരം നൽകാനല്ല, മറിച്ച് ക്രിസ്തുവിൽ അവസാനത്തോളം സ്ഥിരതയോടെ നിങ്ങളെ നിർത്തേണ്ടതിന് ചില ആത്മീയപരങ്ങൾ നൽകുവാൻ ഞാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ ആകാരം കഴിഞ്ഞില്ലെങ്കിലും ചെന്ന് അവിടെ ചെന്നു, അവിടെ വെച്ച് താൻ അവസാനിച്ചു. കർത്താവിന് സ്തോത്രം. ഒടുവിൽ ഈ ലേഖനം അവസാനിപ്പിക്കുന്നതും ആ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. 16:25 വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്. 16:25. ശ്രദ്ധിക്കണമേ. ആ വായിച്ചോ. ആ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായിട്ടുള്ള എൻ്റെ സുവിശേഷത. വാക്കുകളൊക്കെ വളരെ ആഴമായതാണ്, വിശദീകരിക്കാൻ സമയമില്ലല്ലോ. വായിച്ചാട്ട്. ആ ആ ശ്രദ്ധിക്കുക. നമ്മുടെ സ്ഥിരത എങ്ങനെയായിരിക്കണമെന്ന് ഒടുവിൽ താൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാടിനാൽ എനിക്ക് ലഭിച്ചതായ മർമ്മം, ആ പ്രസംഗത്തിനും ആ സുവിശേഷത്തിനും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണമുള്ള സ്ഥിരത. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ജനത എത്ര, എനിക്കതിനെ ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ആത്മാവിൽ ഇത് മനസ്സിലാക്കി ചിന്തിക്കണം. കർത്താവ് ഒരു സ്തോത്രം. നമ്മുടെ സ്ഥിരതയെന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു ഉപരിവിപ്ലവത്തിൽ നിൽക്കുന്നതല്ല, മറിച്ച് പറയുകയാണ് ആ മർമ്മം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ആ മർമ്മത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ വെളിപ്പാടിനാലുള്ള സുവിശേഷത്തിനും യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിനും ഒത്തവണ്ണമുള്ള സ്ഥിരത. കർത്താവ് ഒരു സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ് ഏറ്റവും അധികം ശക്തമായി ഉപയോഗിച്ച അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതുമ്പോൾ തന്നെ ഒന്നാമനായ കർത്താവിൻ്റെ സഭ സ്ഥാപിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായ പത്രോസിനെ കുറിച്ച് പറയുന്നത്, പത്രോസ് ലേഖനം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. 2 Petros 1:12 താൻ പറയുന്നതും ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് താൻ അത് ഉറപ്പിക്കുന്നത്. വായിച്ചാട്ട്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും. ശ്രദ്ധിക്കണമേ. താൻ എഴുതുന്ന സഭയോട് പറയുക, നിങ്ങൾ അറിഞ്ഞവരാണ്, അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം ഇത് കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനു മുകളിൽ പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വ്യക്തമായി ഓർപ്പിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞവരാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ ഇളകാൻ സാധ്യതയുള്ളതായ ഒരു ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇത് വേണ്ടി ഓർപ്പിക്കുവാൻ എന്റെ നിര്യാണം അടുത്തിരിക്കുന്നതുമായ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളമല്ല, മരിച്ച ശേഷവും നിങ്ങൾ ഇത് ഓർത്തിരിക്കണമെന്ന് പത്രോസ് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലെ വെല്ലുവിളി അവസാനത്തോളം നിൽക്കുന്നതാണ്. ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ, വേദപുസ്തകം പഠിച്ചാൽ ഇത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഒരിക്കലും ഇതിനെക്കുറിച്ച് വളരെ ആഴമായി അറിയാമെന്ന് പ്രത്യേകം ബൈബിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ആഴമായതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരാണ് അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ എല്ലാ തലമുറകളിലും ഇറങ്ങി തിരിച്ചവരിൽ 30%+ അവസാനത്തോളം നിന്നിട്ടില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം IPC ഗ്രീൻ സഭയിൽ ആയിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ കാണപ്പെടുന്ന സഭയുടെ അകത്തുള്ള മർമ്മമാകുന്ന അവൻ്റെ ശരീരമാകുന്ന ദൈവസഭയിൽ നിൽക്കുന്നവരെത്ര പേരുണ്ട് എന്ന് അവരവരെ ശോധന ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഈ കൂട്ടായ്മ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ കേവലം ഒരു കൂടിവരവ് മാത്രമായി അവസാനിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇവിടെ കൂടുന്നതല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന മാർമികമായ സഭയുടെ അംഗങ്ങളായി നിലനിൽക്കുവാൻ അവസാനത്തോളം നിൽക്കുവാൻ കഴിയുന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വരെ വേണമെന്നുള്ളത് തെസ്സലോനിക്കേ പൗലോസ് ഓർപ്പിക്കുന്നത് 1 Thessalonians 3:13 എന്താ പറയുന്നത് പ്രകാരമാണെന്ന് വായിച്ചാട്ടത്. ഇവിടെ 1 Thessalonians 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ ഹല പാസ്റ്ററുടെ മുമ്പിലല്ല, അതേ പ്രവാചകന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ സ്തോത്രം, ഇവിടെയുള്ളതായ ഏതെങ്കിലും നേതാക്കന്മാരുടെ മുമ്പിലല്ല, നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ. വായിച്ചാട്ടെ.
വിശുദ്ധീകരണത്തിൽ അനന്യരായി വിശുദ്ധീകരണത്തിൽ അനന്യരായി വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതിന്റെ ആഴം എത്ര വലുതാണ്! നമ്മൾ ഓടുന്നത്, നമ്മൾ അധ്വാനിക്കുന്നത്, നാം പാടുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? താൽക്കാലികമായ ഒരു ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്ര സംതൃപ്തിക്ക് വേണ്ടിയാണോ? ഹല്ലേലൂയ അല്ല, അതിലുപരിയായി നിലനിൽക്കുന്നതായ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവതമേ ഒരുക്കി എടുക്കുന്നതായ ശുശ്രൂഷകളായി മാറുവാൻ, കൂട്ടായ്മകളായി മാറുവാൻ നമ്മുടെ ഓരോ കുടിവേരകളും ഇടയായിത്തീരുന്നുവെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. നാം അതിന്റെ നന്മ അനുഭവിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പൗലോസും പത്രോസും ഒക്കെ ഓർപ്പിക്കുന്ന കാര്യം, നിലനിൽപ്പിനെതിരായിട്ട് വലിയ പോരാട്ടമുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. വാസ്തവത്തിൽ കർത്താവിന് സ്തോത്രം, നമ്മുടെ വിദ്യാഭ്യാസത്തോട്, നമ്മുടെ ഭൗമിക വിഷയത്തോട്, ഈവൻ നമ്മുടെ ശരീരത്തോടൊക്കെ പിശാച് പല നിലയിൽ രോഗങ്ങളിട്ട് പ്രയാസങ്ങളൊക്കെ ഇട്ട് പോരാടുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ വാസ്തവത്തിൽ ഈ പോരാട്ടമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തോടല്ല, നമ്മുടെ ശരീരത്തോടല്ല, നമ്മുടെ ഭൗമികത്തോടല്ല, അതിൽ കൂടെ ആത്മീയമായ അനുഭവങ്ങൾ എന്നുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുവാനുള്ള പിശാചിൻ്റെ തന്ത്രമാണെന്ന് ഗ്രഹിക്കുന്നവർ ഇന്ന് ആത്മീയ ലോകത്തിൽ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പോരാട്ടം വിദ്യാഭ്യാസത്തോടാണ്, ശരീരത്തോടാണ്, ഭൗമികത്തോടാണെന്നുള്ള നിലയിൽ അതിനോട് പോരാടുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ആത്മീയ ഗോളം അധപ്പതിച്ചു എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഉന്നതമായതിൽ നിന്നും, നിലനിൽക്കുന്നതിൽ നിന്നും, ശ്രേഷ്ഠമായതിൽ നിന്നും, താൽക്കാലികമായതിലേക്കും, അത് കുറഞ്ഞതിലേക്കും നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ മാറ്റിക്കളയുക ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നമുക്ക് പോരാട്ടം നമ്മുടെ ആത്മീയ വിഷയത്തോടെയാണ്. ഹല്ലേലൂയ. അതിന്റെ ആഴം തിരിച്ചുറിഞ്ഞുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഇതിൽ കൂടെയൊക്കെ പൗലോസ് ഓർത്തുകൊണ്ട് ജനത്തെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുവാൻ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ തന്ത്രം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കുണ്ടാകാം വിദ്യാഭ്യാസത്തോട് പോരാട്ടം ഉണ്ടാകാം, നമ്മുടെ ശരീരത്തോട് പോരാട്ടം ഉണ്ടാകാം, നമ്മുടെ ഭമീയത്തോട് പോരാട്ടം ഉണ്ടാകാം. ഇവിടുത്തെ എത്ര ഏറ്റവും ബുദ്ധിരാശ്വസന്മാർ പിശാചിന്റെ കയ്യിലിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ പണക്കാർ അവന്റെ കയ്യിലിരിക്കുകയാണ്. നമ്മുടെ പണത്തോടൊന്നും പിശാചിന് പോരാടാൻ ആഗ്രഹമൊന്നുമില്ല. എന്നാൽ അതിന്റെ ആഴം എന്താണ്? ഇതിൽ കൂടെ നമ്മുടെ ശ്രദ്ധ അകറ്റുവാൻ, നമ്മുടെ കോൺസെൻട്രേഷൻ മാറ്റുവാൻ, പിതാ കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞ്, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർത്തു കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്ത സംഭവിക്കുകയാണ്, താൽക്കാലികമായതിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി നിത്യമായതിൽ നിന്നും അകറ്റിക്കളയുവാൻ ശത്രു ശപിക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പഴയ നിയമത്തിൽ പോലും അതിൻ്റെ ആഴം ഹല്ലേലൂയ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ വളരെ ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്, നമ്മൾ എല്ലാ എത്രയോ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്, ദാവീദ്. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗല്, മൂന്നാമത്തെ രാജാവായ ശലോമോൻ, ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ രാജാവായ ദാവീദിന്റെ സിംഹാസനം സ്ഥിരപ്പെട്ടു. കാര്യം എന്താണ്? സ്തോത്രം. ശൗല് ഒന്നാമത്തെ തന്റെ തെറ്റ് നമുക്കറിയാം. ഫിലിസ്ത്യർ പാളയമിറങ്ങി, യുദ്ധത്തിന് പോകണം, ശമുവേൽ വരാൻ താമസിച്ചു, ആൾക്കാർ ചിതറുന്നു, ദൈവവചനത്തിന് വിരുദ്ധമായി ശമുവേലിന്റെ വരവ് താമസിച്ചപ്പോൾ ശൗല് യാഗം കഴിച്ചു. കാര്യം എന്താണ്? രാജസ്ഥാനം പോകാതിരിക്കാൻ, ജനം ചിതറാതിരിക്കാൻ, പ്രമാണത്തോട് വിശ്വസ്തത കാണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തത് അവന് പരാജയത്തിന് കാരണമായി. സ്തോത്രം. ശലോമോന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? യുദ്ധത്തിൽ ജയിക്കുവാൻ, അതേ കാര്യങ്ങൾ നന്നായി പോകുവാൻ, രാജ്യം സ്ഥിരപ്പെടുത്തുവാൻ മിസ്രയീമിലേക്ക് കുതിരകളെ തേടിപ്പോയി. അത് അവന്റെ ജീവിതത്തിൽ അധപ്പതനത്തിന് കാരണമായി തീർന്നു. ലഭിച്ച അതേ ഭൗമികമായ വിഷയങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി വചനത്തിന് വിരുദ്ധമായി പോയത് ശൗലിന്റെ, ശലോമോന്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായെങ്കിൽ അത് നിലനിൽപ്പിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ദാവീദിന്റെ സിംഹാസനം സ്ഥിരപ്പെട്ടു. സഭയിലായിരുന്നപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ച് പറയാറുള്ള കാര്യമുണ്ട്, ഈ ദാവീദിന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു രാജാവിന്
യോഗ്യമായ നല്ല പറയേണ്ടത്, എന്താണ് വാക്ക് ഉപയോഗിക്കേണ്ടത്, ഒരു രാജാവ് സാധാരണ ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല ദാവീദ് ചിന്തിക്കുന്നത്. ഒരു രാജാവാണെന്ന് ചിന്തിക്കും, അയൽ രാജ്യങ്ങളെ പിടിച്ചടക്കണം, സൈന്യത്തെ ബലപ്പെടുത്തണം, പുതിയ കൊട്ടാരം പണിയണം, ഇതൊക്കെയാണ് ഒരു രാജാവ് സാധാരണ പറയുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് യഹോവയുടെ മനോഹരത്തെ കാണണം, എനിക്ക് അവൻ്റെ ആലയത്തിൽ പാർക്കണം. കൊട്ടാരം പണിത്, അത് ദേവദാരു കൊണ്ടുള്ള വീടും പണിത്, അത് മരവതാനിയും അത് കട്ടിലുമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ഒരുത്തം പുറത്തു നിന്ന് കരയാ. 130-ാം സംഘം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. അവൻ കരയുകയാ, വീടും പണിതു, കൊട്ടാരവും പണിതു, രാജസ്ഥിരമായി, രാജത്വം സ്ഥിരമായപ്പോൾ ദാവീദ് വീടിൻ്റെ പുറത്ത് നിന്ന് കരയുകയാ. ദാവീദേ, നീ എന്നെ കരയുന്നത്, നിനക്ക് വീടില്ലേ, വീടുണ്ട്, കൊട്ടാരമില്ലേ, കൊട്ടാരമുണ്ട്, രാജസ്ഥാന സ്ഥിരമായില്ലേ, സ്ഥിരമായി. ദാവീദ് പറയുകയാണ്, എനിക്ക് വേണ്ടത് യഹോവയുടെ പെട്ടകം എൻ്റെ ഭവനത്തിലേക്ക് വരണം. ഹല്ലേലൂയ, യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ എന്ന് 132 ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. രാവിലെ ഓർത്തപ്പോൾ ഓർത്തു, കൊറോണ കാലത്ത് അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരും ശമ്പളം കുറഞ്ഞവരും നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ പാസ്റ്ററെ ജോലി പോയി ശമ്പളം കുറഞ്ഞെന്ന് പറഞ്ഞ് ദൈവദാസൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. യോഗം കൂടാൻ പറ്റാത്തത് എത്ര പേർക്ക് വേദന ഉണ്ടായിട്ടുണ്ട്? സഭായോഗം നടക്കാത്തതിൽ അത്രയും വേദന നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മളെ തന്നെ എന്നെ ഉൾപ്പെടെ ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ സൂമൊക്കെ ആരംഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു കൂട്ടർക്ക് അത് അനുഗ്രഹമാണെങ്കിൽ ഒരു കൂട്ടർക്ക് ഞാൻ പറയുന്നത് ക്ഷമിക്കുക, അത് ശാപമായോ എന്ന് ഞാൻ എന്ത് ചെയ്യും. ഇന്ന് പലരും പറയും നമുക്ക് സൂം മതിയെന്നാണ് പറയുന്നത്. കാര്യം എന്താ, രണ്ടും നടക്കും. നാട്ടിലൊരു ഭാഷയുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്തോത്രം, അംഗവും കാണാം, താളി ഒടിക്കാം, സഭായോഗം കൂടാം, വീട്ടിലെ കാര്യവും നടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം, ഇന്ന് പലർക്കും സൂം മതി, ഹല്ലേലൂയ, ഇന്ന് പലർക്കും ഹല്ലേ ടി വി മതി, കർത്താവിൻ്റെ സ്തോത്രം. കാര്യമെന്താണ് പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞു പോയതുകൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ട് ദാവീദിനെ പോലെ അവർക്ക് പറയുവാൻ കഴിയുന്നില്ല. ഭൗമികമായതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ച് നിത്യമായതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ പിശാച് ഒരുക്കുന്ന തന്ത്രത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് വിളിച്ചു പറഞ്ഞു, ദൈവമേ, എനിക്ക് കൊട്ടാരമല്ല വേണ്ടത്, എനിക്ക് പട്ടുപത്രയല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ ബലത്തിന്റെ പെട്ടകമാണ്, നിന്റെ സാന്നിധ്യമാണ്. 12 ദാവീദ് നിലവിളിക്കുന്നു. നമ്മൾ കേട്ടാൽ ഒരുക്കും ഏതാണ്ട് വലിയ അപകടത്തിൽ പെട്ടെന്ന്, അയ്യോ രക്ഷിക്കണമേ, ദാവീദിന്റെ നിലവിളിയ കേട്ടോ. നമ്മൾ അവർക്ക് ഏതാണ്ട് അപകടം പറ്റി, വലിയ ഏതാണ്ട് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ പ്രശ്നമാകപ്പാടെ കൂടെ കുഞ്ഞുങ്ങളുടെ വ്യത്യാസം തുടങ്ങി. കാര്യം എന്താ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഓ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ഞാൻ വേദനയോട് പറയട്ടെ, നമ്മുടെ ഭൗമിക വിഷയങ്ങളെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ട്, ഭക്തന്മാർ കുറയുന്നത് ഓർത്ത് നിലവിളിച്ച് എത്ര പേരുണ്ട്. ഹല്ലേലൂയാ, ദാവീദിനെ നിലവിളിയേറ്റാൽ ഓർക്കും വേറാണ്ട് വലിയ അപകടത്തിൽപ്പെട്ട, അതാ അപകടമാ. ഭക്തനില്ലാത്തതാണ് ദേശത്തിൻ്റെ അപകടം, വിശ്വസ്തന്മാരില്ലാത്തതാണ് ദൈവസഭയുടെ കുറവ്. പണമില്ലാത്തതല്ല, കാറില്ലാത്തതല്ല, ഹല്ലേലൂയാ, ആരോഗ്യമുള്ളവരില്ലാത്തതല്ല, ഭക്തന്റെ കുറവാണ് എക്കാലത്തും ദൈവസഭയുടെ ഭയങ്കരത്വം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയാ. ഭക്തൻ കുറഞ്ഞാൽ കുഴപ്പമാകട്ടോ. പണ്ട് നമുക്കറിയാം, വൃത്തൻ പ്രാർത്ഥിച്ചു, ദൈവമേ, 50 ഉണ്ട് രാജ്യ ദേശത്തെ വിടുവിക്കണം. പിന്നെ മനസ്സിലായി അത്രയും കാണത്തില്ല, കുറച്ച് ഒടുവിൽ ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു ദേശത്തൊരു ഭക്തൻ ഉണ്ടെങ്കിൽ, ഒരു വീട്ടിലൊരു ഭക്തൻ ഉണ്ടെങ്കിൽ അതാണ് ഭവനത്തിൻ്റെ അനുഗ്രഹം. നല്ല ജോലിയുള്ള ഭർത്താവല്ല അനുഗ്രഹം, ഭക്തിയുള്ള ഭർത്താവ് അനുഗ്രഹം. ഹല്ലേലൂയ, അതെ, നല്ല ശമ്പളമുള്ള ഭാര്യയല്ല ഒരു ഭവനത്തിൻ്റെ അനുഗ്രഹം, ഭക്തിയുള്ള ഒരു ഭാര്യയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളല്ല ഭവനത്തിൻ്റെ അനുഗ്രഹം, വിശ്വസ്തതയോടെ വിശുദ്ധിക്ക് വേണ്ടി ഈ തലമുറയിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഒരു ദൈവസഭയുടെ അനുഗ്രഹം. ദാവീദ് പറയുകയാ, കർത്താവേ, എനിക്ക് വേണ്ടത് നിന്റെ മനോഹരത്തെ കാണാൻ.
എൻ്റെ പ്രാർത്ഥന നിന്റെ പെട്ടകവുമായി എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന, എൻ്റെ പ്രാർത്ഥന ഭക്തൻ കുറഞ്ഞു പോകുമ്പോൾ എൻ്റെ നിലവിളി. ഹല്ലേലൂയ. ശൗലും അതെ ശലോമോനും ഭൗമികമായതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വചനം വിട്ടുപോയപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് ഭൗമികമായതിൻ്റെ നിലവിളി നിലനിൽപ്പിന് വേണ്ടി ഒന്നും ചെയ്തില്ല, എന്നാൽ ആത്മീയമായ വിഷയത്തിന് വേണ്ടി അവൻ പലതും ചെയ്യുവാൻ തയ്യാറായി. ഞാൻ ഓർക്കാനിടെ ആയിത്തീർന്നു. ഇവിടെ ഒരുത്തൻ പ്രമാണം വിട്ട് ശൗമേൽ ചെയ്യേണ്ട യാഗം അർപ്പിച്ചപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ദാവീദ് മുട്ടുമേരുന്ന് ചോദിക്കുക, പോണോ കർത്താവേ, യുദ്ധത്തിന് പോണോന്ന്. സ്തോത്രം, അതാണ് ദാവീദിൻ്റെ പ്രത്യേകത. കർത്താവ് പറഞ്ഞു, പോണം, ഞാൻ നിനക്ക് മുൻപായിട്ട് പോകാം. പ്രിയമുള്ളവരെ, നമ്മുടെ യുദ്ധം ചെയ്യാൻ നമ്മൾ പോയാൽ പരാജയപ്പെടും, എന്നാൽ നമ്മുടെ യുദ്ധം ചെയ്യാൻ അവൻ നമ്മുടെ മുമ്പിൽ പോയാൽ നിനക്ക് ജയമാണ്. ഹല്ലേലൂയ. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവേ അവന് ജയം നൽകി. കാര്യം എന്താണ്? അവൻ ദൈവത്തിന്റെ പിന്നിൽ പോയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിനെ പറയാൻ വീണ്ടും ആഗ്രഹിക്കും. ക്രിസ്തീയ ഉത്തരം നിലനിൽപ്പിന് വേണ്ടി നമുക്ക് കരയാം. പ്രിയമുള്ളവരെ, ഈ പായലിരുന്നത് കൊണ്ട് അർത്ഥമായില്ല. ഒരു ഇവൻ ദൈവത്തിന്റെ സ്തോത്രം കർത്തൃവേഷം എടുത്തതുകൊണ്ടൊന്നും അർത്ഥമായില്ല. അല്ലെ, ആടി പ്രാടി ആരാധിച്ചത് കൊണ്ടൊന്നും അർത്ഥമായില്ല. അവസാനത്തോളം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ന് നേരെ പറയുന്നു. നമുക്കറിയാം ഏഴ് സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ലേഖനം എഴുതുമ്പോൾ അഞ്ച് സഭകൾ അതെ കുറവുള്ളവരായി, രണ്ട് സഭ കുറവില്ലാത്തവരായി കണ്ട്. അതിനകത്തെ ഒന്നത്തെ സഭയാണ് സ്മുർണാസഭ. ആ സഭയോട് പോലും ദൈവത്തിന് പറയാനുള്ളത് മരണപര്യന്ത വിശ്വസ്തരായി നിന്നോണമെന്ന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ നടുവിലും വചനത്തെ കാത്തുകൊണ്ട് നിലനിൽക്കുന്നൊരു സഭയോട് പറയുകയാണ് ഇത്. നീ ഹല്ലേലൂയ ഗവനസ്തോത്ര അഭിമാനം കൊള്ളുകയല്ല, വേദനയോട് പറയട്ടെ, അവസാനത്തോളം നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതിന് വില കൊടുത്തേ മതിയാകും. പൗലോസ് താൻ പറയുന്ന പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയമാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. 20:24 അപ്പോസ്തല പ്രവൃത്തി താൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഓട്ടവും കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ പോലും വില കൊടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവസാനത്തോളം ദൈവമേൽപ്പിച്ച ഓട്ടമോടാൻ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കാൻ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ പോകുന്നൊരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയുന്നു, അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ഹല്ലേലൂയ. നമ്മളോ പ്രാണൻ പോയിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യത്തിന് പോലും വിട്ടുകൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതാത്താവിൻ്റെ വചനം 15 പറയുന്നത് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ദൈവത്തിന്റെ 50:5 പറയുന്നത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ, താമസം എന്നെ അവർ വിളിവരാൻ പോകുകയാണ്. കാലസംഭവങ്ങൾ അല്ലേ ലോകസംഭവങ്ങൾ അതിൻ്റെ വിരൽ ചൂണ്ടുമ്പോൾ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. എന്നും കുന്നും നാം ഇവിടെ ആരാധിക്കുകയില്ല, ഒരു ശബ്ദം കേൾക്കാൻ പോകുകയാണ്. ഇവിടെ കയറി വരുവീൻ. ആ ശബ്ദത്തിൻ്റെ പുറകിലൊരു മർമ്മമുണ്ട്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവർ. എല്ലാവരെയല്ല, രക്ഷിക്കപ്പെട്ടവരെ എല്ലാമല്ല, സ്ഥാനപ്പെട്ടവരെ എല്ലാമല്ല, കർത്താവിന് സ്തോത്രം, പെന്തക്കോസ്തിലായല്ലവരെയുമല്ല, എന്നോട് നിയമം ചെയ്തിട്ട് ചാകേണ്ടി വന്നാലും പടലി പോകേണ്ടി വന്നാലും ഛേദം വന്നാലും മാറാതെ നിൽക്കുന്നവർ. രണ്ട്, യാഗമാകുന്നവർ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് എന്താണ്? പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. അപ്പോൾ ഒരു ആരാധനയുടെ ഏറ്റവും പ്രധാന ഭാഗം യാഗമാണ്. സ്തോത്രം. ഒരു യോഗമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു യാഗമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം എൻ്റെ കർത്താവിനെ സുഗ്രാഹ്യമായി ഒരു യാഗമായി തീരേണ്ടതിന് എവിടെയെല്ലാം ഞാൻ മരിക്കണം, എവിടെയെല്ലാം ഞാൻ മാറ്റപ്പെടണം, എവിടെയെല്ലാം രൂപാന്തരപ്പെടണം, ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു യാഗമായി തീരുവാൻ. ഹല്ലേലൂയ. ഒരർപ്പണമായി തീരുവാൻ കഴിയുന്നുവെങ്കിൽ സ്തോത്രം. ഒരു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാൻ വന്നൊരു ഭയങ്കര അത്ഭുതം നാം പ്രതീക്ഷിച്ച പലരും അവിടെ കാണത്തില്ല കേട്ടോ. എന്നാൽ
പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. വേദോത്സവം അതിന് തെളിവ് നൽകുന്നു. എബ്രായരിലെ 11-ാം അധ്യായത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിൻ്റെ ആഴത്തിലൊക്കെ ചിന്തിച്ചപ്പോഴാ ഞാൻ ഓർത്തുപോയത്, കർത്താവ് ഒരു സ്തോത്രം. പട്ടിക എഴുതി വരുമ്പോൾ ഒരു വ്യക്തിയുടെ പേരവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം മറ്റാരുമല്ല, രാഹാബ് എന്ന വീഴ്ചയാണ്. ഓ, ദൈവത്തിൽ നിന്ന് ബുദ്ധി പ്രാപിച്ച് ആലയം പണിതവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിന്ന് പുറത്തു പോയപ്പോൾ യെരിയോ കോട്ടയിൽ പാർത്ത ഒരു ജാതീയ സ്ത്രീയായ വേശ്യ ഈ പട്ടികയിൽ കടന്നുകൂടി. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? വെറുതെ ഒന്നും കൂടിയതല്ല കേട്ടോ. മാത്രം ഉപദേശിയുടെ പ്രസംഗമൊന്നും കേട്ട് ഭാവി നന്നാകുമെന്നോ നന്മ കിട്ടുമെന്നുകൊണ്ട് കേട്ട് വന്നവളല്ല അവൾ. കർത്താവിന് സ്തോത്രം. എന്നാൽ അവളൊരു കേൾവി കേട്ടു, ഇസ്രായേൽ എന്നൊരു പറഞ്ഞ ജനം വരുന്നുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്. ആ ദൈവം അവർക്ക് വേണ്ടി ചെയ്തതൊക്കെ അവൾ കേട്ടതേ ഉള്ളു കേട്ടോ. കണ്ടില്ല, അനുഭവിച്ചില്ല. കേട്ട ഒരു സത്യത്തിന് വേണ്ടി നമുക്കറിയാം ആ സ്ത്രീ ചെയ്തത് ചാരപ്രവർത്തിയാണ് കേട്ടോ. അല്ലേ, ഒരു രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് അവൾ ചെയ്തത്. ഒറ്റുകാർക്ക് വീട്ടിൽ ഒളിച്ചിരിക്കാൻ അവസരം കൊടുത്തു. രാജ്യദ്രോഹ കുറ്റമാണ്, വധശിക്ഷവരെ കൊടുക്കാൻ അല്ലെങ്കിൽ നിയമമുള്ള കുറ്റമാണ് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത്. നോക്കുക, അവളെ പിടികൂടിയാൽ അവൾക്ക് എന്താ ലഭിക്കുന്നത്? വധശിക്ഷയാണ് കിട്ടുന്നത്. കേട്ട ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ട രാഹാവ് ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവർ ഒറ്റുകാർക്ക് വേണ്ടി സ്ഥലം കൊടുത്തത് അവൾക്ക് രക്ഷയ്ക്ക് കാരണമായി. വിശുദ്ധന്മാരുടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവൾ കയറിക്കൂടി. കാര്യം എന്താണ്? ഒരൊറ്റ കാര്യം, സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ അവൾ തയ്യാറായി. ഈ പകൽക്കാലം സത്യത്തിന് വേണ്ടി പണമല്ല, അല്ലെങ്കിൽ സമ്പത്തല്ല, വീടല്ല, ആരോഗ്യമല്ല, അതിനപ്പുറമായി പ്രാണൻ കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? അറിഞ്ഞ സത്യത്തിന് വേണ്ടി അറിയിച്ച മുന്നറിയിപ്പുകൾ, ഭൗമികമായ സ്ഥിരതയ്ക്ക് വേണ്ടി അവഗണിച്ച ശലോമോൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അറിഞ്ഞ അല്ല, കേട്ട ഒരു സത്യത്തിന് വേണ്ടി രാഹാവ് ജീവൻ കൊടുക്കാൻ തയ്യാറായി. അവൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കയറി. പകൽക്കാലം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മളെ തന്ത്രപൂർവം നമ്മുടെ ഏകാഗ്രതയിൽ നകറ്റുന്ന പിശാചിന്റെ തന്ത്രവും, രണ്ട്, വില കൊടുക്കാൻ പ്രാണൻ പോലും അവഗണിക്കാൻ തയ്യാറുള്ള ഒരവസ്ഥ, തയ്യാറില്ലാത്ത അവസ്ഥയും, ഇത് നമ്മുടെ സ്ഥിരതയ്ക്കെതിരായുള്ളൊരു വിഷയമാണ്. രണ്ട് കാര്യം മറന്നു പോകരുത്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭൗമിക വിഷയം കൂടെ നിലനിൽപ്പിന് വേണ്ടി പ്രാധാന്യത്തെ കുറച്ച് കളയുന്ന അനുഭവം. നമുക്കറിയാം ഇന്ന് പലയിടങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന, പല കുടിവരവുകളും, പല കൺവെൻഷൻ്റെ ഒക്കെ അതേരുവിധ സ്തോത്രം മത മുഖമുദ്രയായി പ്രധാനമായി നിൽക്കുന്നത് താൽക്കാലികമായ കാര്യങ്ങളല്ലേ. സ്തോത്രം. ഈ നാളുകളിൽ മാറട്ടെ, ആത്മീയ സ്ഥിരതയ്ക്ക് വേണ്ടി പൗലോസ് പറയുകയാണ്, ഞാൻ റോമ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്ഥിതീകരണത്തിന് വേണ്ടിയാണ്. അല്ലേ, പത്രോസ് പറയുകയാണ്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ഇത് ഓർപ്പിച്ചുണർത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം സ്ഥിരതയ്ക്കെതിരായി ശത്രുവൊരുക്കുന്നതായ പദ്ധതികൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ അതിനു വേണ്ടി പൗലോസും പത്രോസും പോരാടിയെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് പോരാടാം. കർത്താവേ, എന്റെ തലമുറയുടെ നിലനിൽപ്പിനായി, എന്റെ സഭയുടെ നിലനിൽപ്പിനായി, ഭക്തന്മാർ എഴുന്നേൽക്കേണ്ടതിനായി, വിശ്വസ്തന്മാർ നിലനിൽക്കേണ്ടതിനായി കരയുവാൻ എത്ര പേര് തയ്യാറാണ്? കരഞ്ഞാൽ പോരാ, പ്രാണൻ കൊടുക്കാൻ. കർത്താവേ, ഈ പ്രാണൻ പോയാലും ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. സത്യം ചെയ്തിരിക്കുക, കർത്താവുമായിട്ടൊരു കവനന്റ് ചെയ്തിരിക്കുകയാ. ഉടമ്പടിയല്ല, അവനുമായി ഒരു ഉഭയസമ്മതമായി ചെന്നിരിക്കുന്നത് എന്താണ്? മരണത്തലല്ല, ഇത് മാറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവുമായുള്ളത് ഉഭയസമ്മതമാണ്. മരണത്താൽ മാത്രമേ അത് മാറ്റാൻ കഴിയുള്ളൂ. നാം നമ്മുടെ കർത്താവുമായി ഒരു ഉഭയസമ്മതം ചെയ്തിരിക്കുകയാണ്. കർത്താവേ, ജീവൻ പോയാലും ഈ ഉഭയസമ്മതത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുമെന്ന് വിളിക്കുമ്പോൾ
ആ കൂട്ടത്തിലായിരിപ്പാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. അവസാനത്തോളം നിൽക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ, അറിഞ്ഞ വചനത്തിന്റെ മർമ്മത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാന കർത്താവിന്റെ ദാസന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കേൾക്കപ്പെട്ട വചന മുൻപാകെ നമ്മെത്തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദിവസം അടച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസ്ഥയെ നോക്കി വിളിക്കേണ്ടുന്നതല്ല ദൈവം. ഹല്ലേലൂയ, അവസ്ഥയെ നോക്കി ആരാധിക്കേണ്ടുന്നവരല്ല, വ്യവസ്ഥ പ്രകാരം ആരാധിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെട്ട വചനം, ഹല്ലേലൂയ, നാം കേട്ടിട്ടുള്ള സത്യങ്ങൾ, നാം മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ, ഹല്ലേലൂയ, അത് ദൈവത്തിന് പ്രസാദം വരുമാറ്. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് ആയുസ് തന്നത് ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടത്തിന് ഇംഗിതത്തിനൊത്ത് മുന്നോട്ട് പോകുവാനല്ല, ദൈവ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവഹിതത്തിനൊത്തവണ്ണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ പാന്തിവിദാസനെ ബലപ്പെടുത്തിയല്ലോ, ശക്തമായി പിന്നെയും മാനിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ, അവിടെ യാത്രയിലെല്ലാം കൃപ കൂടിയിരിക്കേണ്ടതിനായി, ശുശ്രൂഷകളെല്ലാം കൃപ കൂടിയിരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയ ചെങ്കുഞ്ചാന് ഇപ്പോൾ ശബ്ദമുയർത്തി ഹല്ലേലൂയ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ നല്ല കർത്താവേ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. ഓരോ കർത്താവേ സഹായവും കൂടെ, വിശുദ്ധ ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്നതോർത്ത് സ്തോത്രം പറയുന്നു. ഭൂമിയുടെ പരപ്പിൽ അനേകർക്ക് കർത്താവേ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ദൈവസന്നിധിയിലിരിക്കുവാൻ കഴിയാതെ, കർത്താവേ നിന്നെ ആരാധിക്കുവാൻ കഴിയാതെ പല തിരക്കിലും പല അവസ്ഥകളിലുമൊക്കെ ആയിരുന്നപ്പോൾ എഴളാനി അടിയങ്ങൾക്ക് കർത്താവേ നീ നൽകിയ ഈ വലിയ സാവകാശനായ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. കടന്നു വന്ന ആ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ ആത്മസാർ ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ സ്തോത്രം പറയുന്നു കർത്താവേ. ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കർത്താവെ വളർച്ചയ്ക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും പരിശുദ്ധനുമെന്ന് നാമമുള്ള കർത്താവേ, ഞങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങ് ഇച്ഛായിരുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല സങ്കീർത്തനത്തിനുള്ള ആലോചനകൾക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം പറയുന്നു. അതേ കർത്താവെ, പ്രതിസന്ധിയുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഓടിപ്പോ ഒളിക്കുന്നവരായിട്ടല്ല, കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിൽ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ദൈവം ഞങ്ങളുടെ ഹല സങ്കേതവും ഉറച്ച കോട്ടയുമെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തുറന്ന സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലേലിയ കർത്താവെ, എൻ്റെ ദാസന് കൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ, അത് അവസരങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുവാനായിട്ടല്ല, അത് കർത്താവെ പ്രതിസന്ധികൾക്കനുസരിച്ച് ഉയർന്നും താണും നിൽക്കുവാനല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത നൽകുമാറാകണമേ. പ്രശ്നങ്ങൾ എന്തുകൊണ്ടും ആയിക്കൊള്ളട്ടെ, പ്രതിസന്ധികൾ എന്തും ആയിക്കൊള്ളട്ടെ, പലപ്പോഴും ഭയം ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് കർത്താവെ, പലപ്പോഴും അവസ്ഥകൾ ഞങ്ങളെ കർത്താവെ പിന്തിരിപ്പിക്കുന്നുണ്ട് കർത്താവെ, പലപ്പോഴും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ തണുപ്പിക്കുന്നുണ്ട് കർത്താവെ. എന്നാൽ ഇന്ന് പകൽക്കാലം തമ്പുരാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സ്ഥിരതയോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ വരവ് വരെയും ഞങ്ങളുടെ ക്രിസ്തു ഞങ്ങളുടെ മരണം വരെയും കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേട്ടതായ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതായ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇരുമ്പാണി കൊണ്ട് എഴുതി ഉറപ്പിച്ചു കൊള്ളണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പരിശുദ്ധ ആത്മാവ് തുണനിന്ന് അതിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ശക്തീകരിച്ചതിനാൽ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. കടന്നു വന്നതായ പുതുതായിട്ടൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ തരുന്നു. അവിടെ എവിടെയായി ദൈവം ധാരാളമായി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാഥ, ഞങ്ങൾ അല്പനേരം കൂടെ തിരുസേനയിലെ കർത്താവെ ഞങ്ങളുടെ എലിയാസ് ബ്രാൻ്റെ കർത്താവ് സെൻ്റ് ഓഫിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നുവല്ലോ കർത്താവ്. ഞങ്ങളെ എവിടെയും സഹായിച്ചാട്ട് അത് അനുഗ്രഹപൂർണ്ണമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന യാതിനും കേടിനാൽ സ്തോത്രം. സകലത് ഞങ്ങൾക്ക് ആയുജ്യമം നൽകിയ ക്രിസ്തു യേശു നമ്പുരാൻ്റെ മഹത്വമേറിയ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും കേൾക്കപ്പെട്ട മറ്റു മുമ്പാകെയും
തുറന്നു നടക്കുന്ന ആ സെൻഡ് ഓഫ് മീറ്റിങ്ങിനോടും മുന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ.